മലബാർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറിയായിരിക്കുന്ന വന്ദ്യനായ അച്ഛൻ, പ്രിയ ചങ്ങാതിമാരായിരിക്കുന്ന ജോജി അച്ഛൻ, അജിയച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, വചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, യു വിൽ നോട്ട് ബി ദ സെയിം പേഴ്സൺ ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി. കഥകൾ വായിച്ചതിന് ശേഷം ആരും പഴയ മനുഷ്യരല്ല, പുതിയ വ്യക്തികളാണ് എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുറന്ന് ഒരു പുതിയ കഥയും ആ കഥയുടെ പരിസരങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് കാരണമായി എന്ന ഒരു അന്വേഷണത്തിലായിരിക്കുവാൻ ഈ സന്ധ്യയിൽ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലവദോക്കിയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സാക്ഷിയുമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനോ ശീതവാനോ അല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു നിമിഷം നമുക്ക് തലകൾ വണങ്ങി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഒരു രാവിനപ്പുറം പ്രഭാതവും ജീവിതത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയ്ക്കപ്പുറം പ്രകാശമുള്ള നല്ല ദിനങ്ങളുമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യ പുതുക്കത്തിൻ്റെ ദിനമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറുമാറാകണമേ. വചന കേൾവിക്കായി വന്നിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതുബോധ്യത്തോടെ, പുതുലക്ഷ്യത്തോടെ തങ്ങളുടെ ജൈവ ഇടങ്ങളെ ശോഭിപ്പിക്കുന്ന മനുഷ്യരായി തീരുവാൻ ഏവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. എന്നെ മറച്ച് നിന്നെ വിളിവാക്കുന്ന സന്ധ്യയായി തീരണമേ. പറഞ്ഞ വാക്കുകളൊന്നും പാഴാകില്ലെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കോണിൽ നിന്ന് ഓർപ്പിക്കുന്ന ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. പുതിയ സൃഷ്ടിയാകുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആമീൻ. ഒരിക്കൽ ഒരു ബസിൻ്റെ ഡ്രൈവറും അച്ഛനും മരിച്ച് സ്വർഗത്ത് ചെന്നു. ദൈവം അച്ഛനോട് പറഞ്ഞു, അച്ഛ നരകത്തിലോട്ട് പൊക്കോളം പറഞ്ഞു. ബസ്സിൻ്റെ ഡ്രൈവറിനോട് പറഞ്ഞു സ്വർഗത്തിൽ പോകാൻ. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നല്ലേ. അച്ഛന്മാർ നരകത്തിൽ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ പുതിയ കാലത്ത്. അച്ഛൻ പറഞ്ഞു, എത്ര ഇടങ്ങളിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര മനോഹരമായി കുർബാന ചൊല്ലിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ നരകവും ഒരു KSRTC ബസ്സിൻ്റെ ഡ്രൈവറിന് സ്വർഗവും കൊടുക്കുന്നത് എന്ത് യുക്തിയാണെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം കേട്ട് ആളുകളൊക്കെ ഉറങ്ങാറുണ്ട്, പക്ഷേ ഇയാൾ ബസ് ഓടിക്കുമ്പം പല ആൾക്കാരും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഈ ഡ്രൈവറിന് ഞാൻ സ്വർഗം കൊടുക്കുകയും അച്ഛന് നരകം കൊടുക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ഈ പള്ളിയിൽ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആരും എനിക്ക് നരകം മേടിച്ചു തരല്ല. നിങ്ങൾ കൈപൊക്കിയാൽ അച്ഛൻ പ്രസംഗം നിർത്തിക്കൊള്ളാം. ഞാൻ ഇന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തെ പറ്റിയാണ്. ഭാഷ, രൂപം, ശൈലി എന്നിവ കൊണ്ട് വേദപുസ്തകത്തിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന പുസ്തകം. എൻഡ് ടൈം എക്സ്പെക്ടേഷൻ, യുഗാന്ത്യപരമായ ചിന്തകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന പുസ്തകം. ഡൊമിഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ശക്തമായ ഭരണകാലത്ത് രൂപപ്പെട്ട പുസ്തകം. ക്രൈസ്തവ ആരാധനയും ചക്രവർത്തിയുടെ ഭരണവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ നടുവിൽ ഉരുത്തിരിഞ്ഞ പുസ്തകം.
ഇങ്ങനെ നിരവധി പേരുകൾ ഈ പുസ്തകത്തിന് ചാർത്തി കൊടുക്കുവാനായിട്ട് സാധ്യമാകും. ലേഖനത്തിൻ്റെയോ കത്തിൻ്റെയോ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിറം, സംഖ്യ, 7 സഭകൾ, അങ്ങനെ 100 നിറങ്ങളെ പറ്റിയൊക്കെ വ്യത്യസ്തമായ നിറങ്ങളും സംഖ്യകളും പ്രതീകങ്ങൾ കൊണ്ടും രൂപപ്പെട്ട പുസ്തകം. 7 സഭകളാണ് ഇതിലെ പ്രധാനപ്പെട്ട ദൂതിന് കാരണമായി തീരുന്നത്. ആഖ്യാനം കൊണ്ട്, വ്യാഖ്യാനങ്ങൾ കൊണ്ട് വളരെ സങ്കീർണമായ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്ന മനോഹരമായ ഒരു സഭയെ പറ്റിയാണ് ഇന്ന് ഓർപ്പിക്കുവാനുള്ളത്. ആ സഭ ലെവദോക്യ എന്ന് പറയുന്ന സഭയാണ്. വളരെ സമ്പത്തുള്ള സഭ, ചുറ്റുപാടുകളിൽ വളരെ അറിയപ്പെട്ടിരുന്ന സഭ, വലിയ ശക്തമായ സാമ്പത്തിക പരിസരമുണ്ടായിരുന്ന സഭ. ഈ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു. ഒന്നാമതായി നമ്മൾ വായിക്കുന്ന 3:14 വാക്യത്തിൽ പറയുന്നു, നിശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. എല്ലാ നദികളും ആരംഭിക്കുന്നത് ചൂടുവെള്ളങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ ലെവദോക്യയുടെ അരികിലൂടെ, മനോഹരമായ ആ നഗരത്തിൻ്റെ അരികിലൂടെ മനോഹരമായ ഒരു നദി ഒഴുകുന്നുണ്ട്. നദി ആരംഭിക്കുന്നത് ചൂടുവെള്ളം കൊണ്ടാണ്. പക്ഷേ ലെവദോക്യ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അരികിലേക്ക് വരുമ്പം ഈ വെള്ളം കുടിക്കുവാൻ പറ്റാത്ത വാട്ടവെള്ളമായി തീരും. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെയാണ്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഇന്നത്തെ ജൈവ ഇടങ്ങളിൽ, ജൈവ പരിസരങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട, വായിക്കപ്പെടേണ്ട, ആഖ്യാനിക്കപ്പെടേണ്ട ഒരു വേദഭാഗമായി ഈ വേദഭാഗം നിൽക്കുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ആശയങ്ങൾ കൊണ്ടാണ്. പക്ഷമില്ലാത്ത മനുഷ്യരെ ചൂണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനീ സന്ധിക്കും പറയാനുള്ളത് ഇതാണ്. ആരംഭിക്കുന്നത് ശക്തമായ നിലപാടുകൾ കൊണ്ട്, പക്ഷെ ജീവിതത്തിൻ്റെ ഏതോ അവസരങ്ങളിൽ മാറിപ്പോകുന്ന ഓരോ ആളുകളോടും പറയുന്നു, നിശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കവിത വായിച്ചായിരുന്നു. ആ കവിത ഇങ്ങനെയാണ്, അടുത്തു നിൽക്കുന്നവൻ അമ്പേറ്റുകൊണ്ട് പിടഞ്ഞു വീഴുമ്പോഴും സ്വാർത്ഥപൂരിതമായ എൻ്റെ മനസ്സ് മന്ത്രിക്കും, അത് ഞാനല്ലോ എന്ന്. അടുത്തു നിൽക്കുന്ന മനുഷ്യൻ അമ്പേറ്റുകൊണ്ട് പിടഞ്ഞു വീഴുമ്പോഴും സ്വാർത്ഥപൂരിതമായ എൻ്റെ മനസ്സ് മന്ത്രിക്കും, അത് ഞാനല്ലോ എന്ന്. സ്വന്തം കുടുംബം, സ്വന്തം ജീവിതം, സ്വന്തം ജീവിത അനുഭവങ്ങൾ, അത് ശ്രേഷ്ഠമെന്ന് കരുതുന്ന, അത് ഏറ്റവും നല്ലതെന്ന് കരുതുന്ന ഒരു സമൂഹം ഇന്ന് ഏറി വരികയാണ്. ഇവരോട് ദൈവം പറയുന്നു, നിനക്കൊരു പക്ഷമുണ്ടാകണം, നിനക്ക് ജീവിതത്തിൽ ഒരു നിലപാടുണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിലപാടുണ്ടായിരുന്നു, ദൈവത്തിന് പക്ഷമുണ്ടായിരുന്നു. എൻ്റെ വേദപുസ്തക വായനയിൽ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് പക്ഷമുണ്ട് എന്നാണ്. വില്യം റാഡെ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം പറഞ്ഞു, യേശു തമ്പുരാനെ പറ്റി എഴുതിയ മനോഹരമായ പുസ്തകത്തിൻ്റെ പേര് ഗോഡ് ഓഫ് ഒപ്രസ്ഡ് എന്നാണ്, അടിച്ചമർത്തപ്പെട്ടു പോയ മനുഷ്യൻ്റെ ദൈവം. ദൈവത്തിന് എല്ലാ കാലങ്ങളിലും പക്ഷമുണ്ടായിരുന്നു. ചുങ്കക്കാരൻ്റെ പക്ഷം ചേർന്ന് ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞ പക്ഷം ചേരുന്ന ദൈവത്തിൻ്റെ മനസ്സ്. ഗണികയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വന്നപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയണമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ നൈതികതയുടെ പക്ഷമുണ്ട്. ദൈവം എല്ലാ കാലങ്ങളിലും മനുഷ്യനോട് പക്ഷം ചേർന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഒരു സമൂഹത്തിൻ്റെ ഒപ്പം പക്ഷം ചേർന്ന് അവരെ ഇങ്ങനെ വഴി നടത്തിയ ദൈവത്തിൻ്റെ ഒരു നൈതികതയുടെ പക്ഷമുണ്ട്. ഈ ഒരു പക്ഷത്തിൻ്റെ പങ്കുകാരാകാൻ, ഈ ഒരു നിലപാടിലേക്ക് ജീവിതത്തെ അനുരൂപപ്പെടുത്താനാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കുട്ടിയോട് അപ്പനും അമ്മയും പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ സ്കൂളിൽ പോയി പഠിച്ചിട്ട് തിരികെ വരിക മാത്രം ചെയ്താൽ മതി, അല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യേണ്ട എന്നാണ്. നീ സ്കൂളിലേക്ക് പോവുക, പഠിക്കുക, തിരികെ വരിക, നിന്റെ മാത്രം ലോകം, നിന്റെ മാത്രം ജീവിതമെന്ന് പഠിപ്പിക്കുമ്പം മലയാളത്തിൻ്റെ ഒരു കവി പാടിയിട്ടുണ്ട്, എനിക്കുണ്ടോ ഒരു ലോകം, നിനക്കുണ്ടോ ഒരു ലോകം, പക്ഷേ നമുക്കില്ല ഒരു ലോകമെന്ന്. ഇന്ന് പക്ഷം ചേരാൻ ആഗ്രഹമില്ലാതെ സമൂഹത്തിൽ ഇങ്ങനെ ആരെയും ഉൾച്ചേരാനായിട്ട് ആഗ്രഹമില്ലാത്തവരുടെ എണ്ണം നന്നേ വർദ്ധിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷം ചേരുന്ന നൈതികതയോടെ ആൾരൂപങ്ങളായി മാറുന്ന ആളുകളായി തീരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. വളരെ മനോഹരമായി ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
അവൻ്റെ പേര് കെവിൻ എന്നാണ്, കെവിൻ കാർട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഫോട്ടോ കാണാനായിട്ട് പറ്റും. കെവിൻ്റെ ആ ഫോട്ടോയുടെ പ്രത്യേകത, ഒരു കൊച്ചു കുഞ്ഞ് എച്ചിലുകൾ ശേഖരിക്കുന്ന സ്ഥലത്തിരുന്ന് എച്ചിലുകൾ ശേഖരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തൊട്ടു പുറകിൽ ഒരു കഴുകൻ പക്ഷി ഈ കുഞ്ഞിനെ പിടിക്കാനായിട്ട് ഇരിക്കുന്ന ഫോട്ടോയാണ് കെവിൻ എടുത്തത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. മനോഹരമായ ഫോട്ടോ എടുത്തതിൻ്റെ സമ്മാനം ഈ കെവിന് കിട്ടി. കെവിൻ ഫോട്ടോ എടുത്ത് അതിൻ്റെ സമ്മാനമൊക്കെ മേടിച്ചിട്ട് തിരികെ ഇറങ്ങി വരുമ്പം ലോകം മുഴുവൻ കൈയടിക്കുകയാണ്. ഈ സമയത്ത് വൃദ്ധയായ ഒരു സ്ത്രീ ഈ കെവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കെവിനെ, നീ എടുത്ത ഫോട്ടോ വളരെ മനോഹരമാണ്, വെയർ ഈസ് ദ ബോയ്, കുഞ്ഞെവിടെയാണ് കെവിൻ എന്ന ചോദ്യം അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്കായിരുന്നു നയിച്ചത്. കെവിനെ, നീ എടുത്ത ഫോട്ടോ കൊള്ളാം, കുഞ്ഞെവിടെയാണ് കെവിൻ. ഈ സന്ധ്യയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണ്. ഈ വചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സഹോദരനെ കാണാതെ എങ്ങനെയാണ് ദൈവരാജ്യ അന്വേഷണത്തിലായിരിക്കുവാനായിട്ട് സാധ്യമാകുന്നത്? ദൈവം പക്ഷം ചേർന്ന മനുഷ്യരോട് പക്ഷം ചേരുവാൻ, അവരുടെ ചങ്ങാതിമാരായി തീരുവാൻ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്നലെ വരെ ശിഷ്യനെന്ന് വിളിച്ചു, ഇന്നു മുതൽ നീ എൻ്റെ ചങ്ങാതിയാണ്. അപ്പം പങ്കിടുന്ന, സ്വപ്നം പങ്കിടുന്ന, ഒരുമിച്ചുള്ള യാത്രയിൽ എൻ്റെ ചങ്ങാതിമാരായ ആളുകളാണ് നീ എന്ന് പറയുന്ന യേശുവിൻ്റെ ഒരു ഹൃദയവിശാലതയുടെ മനസ്സ് നമുക്കുണ്ടാകണം. അവിടെ ഈ സന്ധ്യ അങ്ങനെ ആളുകളോട് പക്ഷം ചേരുന്ന, ആളുകളോട് ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്ന ആളായി മാറുവാൻ, അങ്ങനെയുള്ള വ്യക്തികളായി തീരുവാൻ നമുക്ക് സാധ്യമാകട്ടെ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ പഠിപ്പിച്ച ഗുരുവിനോട് ചോദിച്ചു, നീ ഒരു ഗുരുവാണോ? അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ ഗുരുവല്ല, മറിച്ച് നല്ലൊരു ചങ്ങാതിയാണ് എന്ന്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് മക്കളുടെ ചങ്ങാതിമാരായിത്തീരുന്ന, മക്കൾക്ക് മാതാപിതാക്കളുടെ ചങ്ങാതിമാരായിത്തീരുന്ന ഒരു ഇടവക മുഴുവൻ പരസ്പരം പാരസ്പര്യത്തിൻ്റെ ചങ്ങാത്തത്തിലേക്ക് ഏർപ്പെടുന്ന, അപരത്വ നിർമ്മിതികളിലൂടെ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന മനുഷ്യരായിട്ടല്ല, മറിച്ച് ചേർത്ത് പിടിക്കുന്ന ഹൃദയവിശാലതയുള്ള ആളുകളായി തീരുവാൻ നമുക്ക് സാധ്യമാകുമ്പം ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമായിട്ട് മാറും. പല ആളുകളും നമ്മുടെ ഇടങ്ങളിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഇവിടെയൊന്നും അങ്ങനെ ചോദ്യമില്ല, തിരുവല്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഗ്രീക്ക് ബൈബിളിൽ രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം യാ എന്നതിൻ്റെ ഒരു ഗ്രീക്ക് വേദപുസ്തകത്തിൽ രക്ഷ എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദം യാഷർ എന്നാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, യാഷർ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷയെന്നല്ല, മറിച്ച് ഹൃദയം വിശാലമാക്കുക എന്നാണ്. നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നല്ല വേദപുസ്തകത്തിൽ ചോദിക്കുന്നത്, നീ ഹൃദയം വിശാലമാക്കിയ മനുഷ്യനാണോ എന്നാണ്. നിന്റെ ചങ്ങാത്തത്തിൽ ആരൊക്കെയുണ്ട്? നിനക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു തരാൻ സാധ്യമല്ലാത്ത എത്ര പേർ നിന്റെ ചങ്ങാതിമാരാണ്? ഈ സമൂഹത്തിൽ ഓരങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഒപ്പം ഏത് കാലങ്ങളിൽ നിനക്ക് നിൽക്കുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്? ഇതാണ് ദൈവം നിന്നോട് ആഗ്രഹിക്കുന്ന, ദൈവം നിന്നോട് ചോദിക്കുന്ന രക്ഷയുടെ മാനദണ്ഡം. ഹൃദയം വിശാലമാക്കുന്ന, മനോഹരമായ സ്വപ്നങ്ങൾ കാണുന്ന, ഈ ഭൂമിയെ പറ്റി ഒടുങ്ങാത്ത സ്വപ്നങ്ങളിൽ അകപ്പെടുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായി തീരുവാൻ നമുക്കിടയാകട്ടെ. ഒന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷമുണ്ടാകണം, അത് നീതിയുടെ പക്ഷമാകണം. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നട്ടല് നേരെ നിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അനേകം പ്രവാചകന്മാരുടെ കഥയാണ്. മനുഷ്യൻ്റെ നട്ടല് കാലാകാലങ്ങളിൽ ഇങ്ങനെ വളഞ്ഞു പോയപ്പോൾ അത് നേരെ നിർത്തുവാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യേശു തമ്പുരാൻ, ഇങ്ങനെയുള്ളവരുടെ നിരവധി കഥകൾ നമുക്ക് വേദപുസ്തകത്തിൽ മനോഹരമായി വായിക്കുവാനായിട്ട് കഴിയും. ആ കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനെയൊരു പക്ഷം ചേരലിൻ്റെ, നീതിയുടെ പക്ഷം ചേരലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകണം എന്ന്. നിന്റെ കണിശമായ നിലപാടുകൾ, ഇവിടെ വചന കേൾവിക്കായി വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണിശമായ നിലപാടുകളാണ് ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് എന്നും, ദൈവരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ ദൂരം എന്ന് പറയുന്നത് കണിശമായ നിങ്ങളുടെ നിലപാടിലേക്കുള്ള ദൂരമാണെന്ന് ഈ സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകണം. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന സന്ധ്യയായി മാറണം. യേശു നമ്പുരാൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്റെ കയ്യിൽ ഞാനൊരു താക്കോല് നൽകുന്നുണ്ട്. ഇന്ന് ആ താക്കോല് സിംഹാസനത്തിൻ്റെ താക്കോലാണെന്നും
ആ താക്കോലാണ് ലോകം മുഴുവനുള്ള സമൂഹത്തെ അടക്കി ഭരിക്കാനുള്ള സിംഹാസനത്തിൻ്റെ താക്കോലായിട്ടൊക്കെ ആഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യേശു നമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പത്രോസേ നിന്റെ കയ്യിൽ ഞാനൊരു താക്കോല് നൽകുന്നു, ആ താക്കോല് അപരൻ്റെ സ്വർഗം തുറക്കുന്ന താക്കോലായിട്ട് മാറണം. നമ്മുടെ ഒക്കെ കയ്യിൽ ദൈവം ഒരു താക്കോല് തന്നിട്ടുണ്ട്. ഓരോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ ഇടവക അംഗങ്ങളുടെയും ഒക്കെ കയ്യിലൊരു താക്കോലുണ്ട്. ആ താക്കോല് അപരൻ്റെ ജീവിതത്തിൻ്റെ പൂട്ട് തുറക്കുന്ന, അവൻ്റെ ദുഃഖത്തിൻ്റെ കാർമേഹങ്ങളെ മാറ്റുന്ന താക്കോലായിട്ട് മാറണം. മായ ഏഞ്ചലോ എന്ന് പറയുന്ന മഹത്തരമായ പുസ്തകങ്ങൾ എഴുതിയ ഒരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞു, ട്രൈ ടു ബി റെയിൻബോ ഇൻ സംവൺസ് ക്ലൗഡ്, മറ്റുള്ളവരുടെ കാർമേഹങ്ങളിൽ വിരിയുന്ന മഴവില്ലായി മാറുക. ഈ ഒരു സന്ധ്യ അതിന് നമുക്ക് ഇടയാകട്ടെ. പക്ഷം ചേരുന്ന ആളുകളായി, ദൈവത്തിൻ്റെ ദൈവം പക്ഷം ചേർന്ന ആളുകളുടെ ഒപ്പം പക്ഷം ചേരുവാൻ നമുക്ക് ഇടയാകണം. രണ്ട്, ഈ സഭയോട് ദൈവത്തിൻ്റെ ദൂതം പറഞ്ഞു, ഞാൻ സമ്പന്നൻ, എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു, എന്നാൽ നീ ദരിദ്രനായ മനുഷ്യനായിത്തീരും. നീ ദരിദ്രനായ മനുഷ്യനായിത്തീരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ലെവദോക്കിയ എന്ന് പറയുന്ന ഈ സഭയെപ്പറ്റി അറിയണം. എഫസോസ് സിറിയ വാണിജ്യപാത കടന്നു പോകുന്നത് ഈ ലെവദോക്കിയ സഭയിലൂടെയാണ്, ഈ പട്ടണത്തിലൂടെയാണ്. ചെമ്മരിയാടിനെ വിറ്റ് ധാരാളം പണം സമ്പാദിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. വലിയ സമ്പത്തുണ്ട്. 21 കിലോമീറ്റർ ചുറ്റളവിനകത്ത് 7 ആശുപത്രികളുള്ള വലിയ നഗരം, വലിയ സമ്പത്തുള്ള നഗരം. 62 ശക്തമായ ഭൂമി കുലുക്കം ഉണ്ടായപ്പോൾ ഈ പട്ടണം നശിച്ചുപോയി. ചക്രവർത്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ ഈ പട്ടണം ഒന്ന് പണിയാൻ പറഞ്ഞു. പക്ഷേ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാതെ വളരെ മനോഹരമായ പട്ടണം വീണ്ടും പണി കഴിപ്പിച്ച വലിയ സമ്പത്തുള്ള മനുഷ്യർ, ഇവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾ ദരിദ്രരായ മനുഷ്യരായിത്തീരും. പ്രിയമുള്ളവരെ, സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസമായിരുന്നു 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണ് എന്ന് ലോകം മുഴുവൻ, ഇങ്ങനെ കേരള സമൂഹം മുഴുവൻ തിരയുന്ന കാഴ്ച. എനിക്ക് ഏഷ്യാനെറ്റിലെ വാർത്ത വളരെ കൗതുകമായി തോന്നി. ഏഷ്യാനെറ്റിൽ പറഞ്ഞു, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന് നമുക്ക് അടുത്ത ദിവസം അറിയാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ വലിയ വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ വാർത്തകളൊക്കെ കൊടുത്തു. പ്രിയമുള്ളവരെ, സമ്പത്ത് ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നു. ലോകം ഒരു വാണിഭ തെരുവും ലാഭം അതിൻ്റെ സുവിശേഷമായി മാറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ലാഭം മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. കുട്ടികളെ പഠിപ്പിക്കുന്നത് ലണ്ടനിൽ പോയി നേഴ്സാകാനും ലക്ഷങ്ങൾ ശമ്പളം മേടിക്കാനുമാണ്. എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത് അന്തർലീനമായിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഒരൊറ്റ അപ്പനും അമ്മയും കുട്ടികളോട് പറയുന്നില്ല, നിന്റെ പുറത്തുള്ള നന്മ, നിന്റെ അകത്തുള്ള നന്മ പുറത്തേക്ക് കൊണ്ടുവരികയല്ല, മറിച്ച് കാശുണ്ടാക്കാൻ എങ്ങനെയും പഠിപ്പിക്കുന്നതാണ് നിന്റെ വിദ്യാഭ്യാസം. സമ്പത്തുള്ളവനാകുക എന്നുള്ള, വലിയ വീടുള്ള, വലിയ കാറുള്ള, അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും വലിയ ശ്രേഷ്ഠരെന്ന് കരുതുന്ന ഒരു കാലം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ദരിദ്രനും അരിഷ്ടനുമായ മനുഷ്യനായിത്തീരും. പ്രിയമുള്ളവരെ, എന്താണ് ഈ സമ്പത്തിൻ്റെ പ്രത്യേകത? പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടാറുണ്ട്, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം എൻ്റെ സമ്പത്താകുന്നു എന്ന്. ഇന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, നിന്നിലാണ് എൻ്റെ വിശ്വാസം, എൻ്റെ കീശയിലാണ് എൻ്റെ ആശ്വാസം. ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ എൻ്റെ പോക്കറ്റിലാണ് എൻ്റെ ആശ്വാസമെന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. സമ്പത്ത് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു കാലം. പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു, അബ്രഹാമേ അബ്രഹാമേ, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. ഇങ്ങനെ പഴയ നിയമത്തിൽ ദൈവം വിളിച്ച മനുഷ്യരൊക്കെ വലിയ സമ്പത്തുള്ള ആളുകളായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ 2 വസ്ത്രമുണ്ടെങ്കിൽ നീ ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കണം. ആഹാരമില്ലാത്തവൻ ആഹാരം കൊടുക്കണം. വഴിയാത്രകളിൽ ആരെങ്കിലും നിന്നോട് അല്പനേരം നടക്കാൻ ആഗ്രഹപ്പെട്ട് പറഞ്ഞാൽ നീ അവൻ്റെ കൂടെ കൂടുതൽ നടക്കണം. നീ എന്നെ മാത്രം സമ്പത്തായി ജീവിതത്തിൽ ചിന്തിക്കുവാനും അങ്ങനെ നടത്തുവാനുമായിട്ടും ആഗ്രഹിക്കണമെന്ന യേശു നമ്പുരാൻ്റെ മനോഹരമായ മൊഴിയുണ്ട്. സമ്പത്തിനെ പറ്റി വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കലാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് പറ്റും, ലോകത്തിൽ
ഏഴ് മഹാ അത്ഭുതങ്ങളുണ്ട്. അതിലൊരു മഹാത്ഭുതം ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ മഹാത്ഭുതം പണിതത് ഷാജഹാനാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, മുംതാസിനു വേണ്ടി ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്ന് പണിത ഷാജഹാൻ. ഇവർക്കൊരു മകളുണ്ട്. ആ മകളുടെ പേര് ജഹനര എന്നാണ്. അവളുടെ ആത്മകഥ ഇവിടെ ഇരിക്കുന്ന അപ്പനും അമ്മയും കുട്ടികൾക്ക് വായിക്കാനായിട്ട് മേടിച്ചു കൊടുക്കണം. ജഹനരയുടെ ആത്മകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലായി നിങ്ങളൊരു കല്ല് പോലും പെറുക്കി വെക്കല്ലേ. കുറച്ച് പൂക്കൾ നട്ടുവെക്കണം, ഏതെങ്കിലും ഫലങ്ങളുള്ള വൃക്ഷങ്ങളൊക്കെ നട്ടുവെക്കണം. ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഒരു പഴം പറിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിൽ വന്ന് അവളത് പറിച്ചു കൊള്ളട്ടെ. ഏതെങ്കിലും ഒരു പൂ പറിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൾ എൻ്റെ അരികിൽ വന്ന് പൂക്കൾ പറിക്കട്ടെ എന്ന് പറയുന്ന ജഹനരയുടെ ആത്മകഥ. സ്വന്തം പിതാവ് ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്ന് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ച, സമ്പത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയ ഇടങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത വിളിച്ചു കാണിച്ച ഒരു പെൺകുട്ടിയുടെ മനോഹരമായ വരിയാണ്. അവൾക്ക് മനസ്സിലായി ജീവിതമെന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ഈ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്നുണ്ട്: വാസസ്ഥലവും ധനവും സമ്പത്തും ഒക്കെ ഞാനിവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ഭീകര സിംഹാസനത്തിൻ്റെ സവിധയെ ഞാൻ എൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ എന്ന്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യേണ്ട മനുഷ്യരാണ്. വെട്ടിപ്പിടിക്കുന്നതും ചേർത്ത് നിർത്തുന്നതും ഇങ്ങനെ കയ്യിലാക്കുന്നതുമെല്ലാം ഉപേക്ഷിച്ചിട്ട് തനിയെ ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ അവസാനം ദൈവം ചോദിക്കുന്ന ഏക ചോദ്യം ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ എത്രമാത്രം സ്നേഹത്തോടെ നീ ജീവിച്ചു എന്ന്. എത്ര ആളുകൾക്ക് നീ ഭക്ഷണം പങ്കിട്ട് കൊടുക്കുന്ന മനുഷ്യനായി, എത്ര ആളുകൾക്ക് സ്വപ്നം പങ്കിട്ട് കൊടുക്കുന്ന ആളായി, എത്ര മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ആളായി നീ മാറി. അല്ലാതെ നമ്മളുടെ വലിയ വീടുകളോ വലിയ കാറോ ഒന്നും ഗണിക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. സമ്പത്തിനെ പറ്റി യഥാർത്ഥമായ ബോധ്യമുള്ള മനുഷ്യരായി. യേശുദരൻ പറഞ്ഞു, നിങ്ങൾ അനീതിയുള്ള മാമോനെ കൊണ്ട് സമ്പത്ത് നേടണം, അനീതിയുള്ള മാമോനെ കൊണ്ട് സമ്പത്ത് നേടുന്ന ആളുകളായി നിങ്ങൾ മാറണം എന്ന്. സമ്പത്തിനെ പറ്റി യഥാർത്ഥമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒരു പങ്കിടിയിലിൻ്റെ ദൈവശാസ്ത്രം, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൻ്റെ, മറ്റൊരാളെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു മനോഹരമായ ദൈവശാസ്ത്രം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധ്യമാകണം. നമ്മുടെ സഭ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഓർത്തഡോക്സിയുടെ കാവൽ ഭടനായ ആളാണ് ഗ്രിഗറി ഓഫ് നാസിയൻസ്. അദ്ദേഹം പറഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാത്ത പാപം ചെയ്യാത്ത എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ ഭക്ഷണമേശയിലേക്ക് സ്വാഗതം ചെയ്യും എന്ന്. ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാത്ത പാപം ചെയ്യാത്ത എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ ഭക്ഷണമേശയിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് ഗ്രിഗറി ഓഫ് നാസിയൻസിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കാണ്. പ്രിയമുള്ളവരെ, ചേർത്ത് പിടിക്കുന്ന മനുഷ്യരായി മാറുക. ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നതല്ല, വിട്ടുകൊടുക്കലാണ് ദൈവരാജ അന്വേഷണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. ചേർത്ത് പിടിക്കലാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമെന്ന ബോധ്യം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താനായിട്ട് സാധ്യമാകണം. അതുകൊണ്ട് സമ്പത്ത് മറ്റൊരാൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന, സമ്പത്ത് മറ്റൊരാൾക്ക് നൽകുന്ന ആളുകളായി, സമ്പത്ത് മറ്റൊരാൾക്ക് വേണ്ടിയൊക്കെ നൽകിയിട്ട് അത് ശ്രേഷ്ഠതയെന്ന് പഠിപ്പിക്കുന്ന ആളുകളായി തീരുവാൻ ഇടയാകട്ടെ. ദുഃഖം എന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുകയാണ്. ഈ മലബാർ ഭദ്രാസനത്തിൽ ഇല്ല, തിരുവല്ലയിലൊക്കെ വരുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വീട്ടിലോട്ട് ഒരു ഭിക്ഷക്കാരൻ പോലും കയറി വരല്ല്, അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, പട്ടിയുണ്ട് സൂക്ഷിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ബോർഡങ്ങ് മാറ്റണം, കുട്ടിയുണ്ട് സൂക്ഷിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് ആരെയും, സ്വന്തം അപ്പനെയും അമ്മയും പോലും സ്നേഹിക്കാനായിട്ട് സാധ്യമാകത്തില്ല. പ്രിയമുള്ളവരെ, ഈ സന്ധ്യ സമ്പത്ത് മറ്റൊരാൾക്ക് വേണ്ടി പങ്കിടുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കഥ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ പറ്റും. 33 വയസ്സുള്ള യേശു നമ്പുരാൻ, 33 വയസ്സുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അങ്ങനെ പല രാജാക്കന്മാരുടെയും കഥകൾ മാത്യു ആൻഡ് മാർജിൻസ് എന്ന് പറയുന്ന വാറൻ കാട്ടന്റെ മനോഹരമായ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ കാലത്ത് 33 വയസ്സുള്ള ചക്രവർത്തിമാരും മരിച്ചു പോകുന്നത് പതിവാണ്. 33 വയസ്സിലാണ് ഇവരൊക്കെ മരിച്ചു പോയത്. അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അലക്സാണ്ടർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, തിരികെ പോകുമ്പം ഒന്നുമില്ലാത്തവനായി ഞാൻ തിരികെ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ കൈകൾ ഇങ്ങനെ
രണ്ട് വശത്തേക്കും ഇടണം. കയ്യിൽ ഒരു നാണയം പോലും കരുതാത്ത, സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന, ജീവിതത്തിൽ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന, സ്വന്തം വസ്ത്രം ആളുകൾ ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന യേശു തമ്പുരാൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് ജീവിതത്തിൻ്റെ സാഗല്യമായ നിമിഷമാണ്. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷമാണ്. ഒന്നും സമ്പാദിക്കാതെ ലോകത്തെ മുഴുവൻ സമ്പാദിച്ച്, ഒന്നും സ്വന്തമാക്കാതെ അവരന് ആഹാരം നൽകി, വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് പങ്കിട്ട് നൽകി, കുരിശുമരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ അഭിമുഖീകരിക്കുമ്പം അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ നല്ല മനസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, സകലതും നിവൃത്തിയായി എന്ന്. നാണയത്തിനപ്പുറമായി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ കരുതിയിരുന്ന ഗുരുവായിരുന്നു യേശു നമ്പുരാൻ. ആ ഗുരുവിനെയാണ് ജീവിതത്തിൽ ശ്രേഷ്ഠമായി കരുതുവാൻ, ആ ഗുരുവിനെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന, നമ്മൾ പണിതുയർത്തുന്ന ആശുപത്രികളും നമ്മുടെ സ്ഥാപനങ്ങളുമാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് കരുതുന്ന സമൂഹത്തിന് മുമ്പിൽ നമ്മളെ നോക്കി ഇങ്ങനെ ഇളിച്ചുകൊണ്ട് മദർ തെരേസ നിൽക്കുകയാണ്, നമ്മളെ നോക്കി കളിയാക്കിക്കൊണ്ട് യേശു നമ്പുരാൻ നിൽക്കുകയാണ്. ചേർത്ത് പിടിക്കലിൻ്റെ, കൂട്ടിവെക്കലിൻ്റെ ദൈവശാസ്ത്രത്തിനേക്കാൾ അപ്പുറമായി ചേർത്തുവെക്കലിൻ്റെ, പങ്കിടിയിലിൻ്റെ ഒരു ദൈവാനുഭവം നമുക്കുണ്ടാകണം. ഗാന്ധി പറഞ്ഞു, ദരിദ്രരായ മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ധനവാനായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അങ്ങനെ പഠിപ്പിച്ച അനേകം പിതാക്കന്മാർ ഈ സഭയിലുണ്ടായിരുന്നു. ഒസ്താത്യോസ് തിരുമേനി, ഈ സഭയിലെ തെയോഫിലോസ് തിരുമേനി, സ്വന്തമായിരുന്നതൊക്കെ പങ്കിട്ട് കൊടുക്കുവാൻ ആഗ്രഹിച്ച ആളുകൾ, അവരിങ്ങനെ എല്ലാ കാലങ്ങളിലും ഓർക്കുന്ന മനുഷ്യരായി മാറും. സ്വന്തം മക്കൾക്കല്ലാതെ കല്ലുപെൻസിൽ പോലും മേടിച്ചു കൊടുക്കാത്ത, സ്വന്തം മക്കൾക്കല്ലാതെ ഒരു നോട്ട്ബുക്ക് പോലും മേടിച്ചു കൊടുക്കാത്ത, സ്വന്തം മക്കൾക്കല്ലാതെ ഒരു ടിഫിൻ പോലും മേടിച്ചു കൊടുക്കാത്ത ആളുകളോടെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിന് ഈ സന്ധിക്ക് പറയാനുള്ളത് ഇതാണ്, നീ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, സമ്പത്തിങ്ങനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന, മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, പങ്കിടിലിൻ്റെ ഒരു അനുഭവമുള്ള മനുഷ്യനായി മാറുക. നീ കൊടുക്കുന്നത് തീർച്ചയായും സ്വർഗത്തിൽ വിലമതിക്കുമെന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യം അത്, ആ വാക്യം സദൃശ്യവാക്യത്തിലാണ്. സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, എളിയവന് വായ്പ കൊടുക്കുന്നവൻ യഹോവയ്ക്ക്. ജോജി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മിണ്ടണ്ടെന്ന്. അച്ഛൻ ഇങ്ങനെ ചോദിക്കും, നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എളിയവന് വായ്പ കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? യഹോവ ഒരു മനുഷ്യനും കടക്കാനല്ല. എളിയവന് വായ്പ കൊടുക്കുന്നവൻ യഹോവയ്ക്ക് കൊടുക്കുന്നു, യഹോവ ഒരു മനുഷ്യർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പങ്കിടുന്നത് സ്വർഗത്തിൽ കണക്കിടും എന്ന ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. പങ്കിടുന്ന മനുഷ്യരായി, ചേർത്ത് പിടിക്കുന്ന മനുഷ്യരായി തീരുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം, സമ്പത്തിനപ്പുറമായ ഒരു ജീവിതം വെച്ചു പുലർത്തുവാനായിട്ട് നമുക്ക് ഇടയാകണം. അലക്സാണ്ടറിനെ പറ്റി ഞാനൊരു കഥ പറഞ്ഞു, വീണ്ടും ഒരു കഥയുണ്ട്. അലക്സാണ്ടർ വലിയ യുദ്ധം ചെയ്യുന്ന ആളാണ്. അലക്സാണ്ടറിനെ പരിശീലിപ്പിച്ച ഗുരുവിൻ്റെ പേര് ഡയോജിനിസ് എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. വലിയ അറിവുണ്ടായിരുന്ന ഗുരുവാണ്. ഈ ഗുരുവിനൊരു പ്രത്യേകത, ഗുരു കുറച്ച് ദിവസം പഠിപ്പിക്കും, അത് കഴിയുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും പോകും. അലക്സാണ്ടറിനോട് പിണങ്ങിയാണ് എപ്പോഴും പോകുന്നത്. അലക്സാണ്ടർ ഈ ഡയോജിനിസിനെ കാണാനായിട്ട് പോവുകയാണ്. ഡയോജിനിസിനെ കാണാൻ പോകുമ്പം അദ്ദേഹം ഒരു എല്ലിൻ കൂമ്പാരത്തിലിരുന്നു കൊണ്ട്, എല്ലുകളിങ്ങനെ ശവകുടീരത്തിൻ്റെ അവിടുത്തെ എല്ലുകൾ കൂമ്പാരത്തിൽ ഇരുന്ന് എല്ലുകൾ തിരയുന്ന കാഴ്ചയാണ് ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ലോകം മുഴുവൻ പടയോട്ടം നടത്തിയ വലിയ ചക്രവർത്തി കാണുന്നത്. അദ്ദേഹം ചോദിച്ചു, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ, പ്രിയ ഗുരുവേ, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ മുഴുവൻ സമ്പാദ്യവും എൻ്റെ മുഴുവൻ ധനവും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഡയോജിനിസ് പറഞ്ഞ മറുപടി ചരിത്രത്തിൻ്റെ താളുകളിൽ ഇങ്ങനെ കോറി വെച്ചിട്ടുണ്ട്. ഡയോജിനിസ് പറഞ്ഞു, അലക്സാണ്ടറെ, നിന്റെ അപ്പനായ ഫിലിപ്പിൻ്റെ എല്ല് എവിടെയാണ് എന്ന് ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന്. ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി വെച്ചിരിക്കുന്ന മറുപടിയാണ്, നിന്റെ അപ്പനുണ്ടല്ലോ, നിന്നെപ്പോലെ ലോകം മുഴുവൻ ഇങ്ങനെ പടയോട്ടം നടത്തിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അസ്ഥി എവിടെയാണെന്ന് ഞാൻ ഈ സമയത്ത് തിരയുമ്പോഴാണ് നീ പറയുന്നത് നിന്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ നിനക്ക് തരാമെന്ന്. എല്ലാം ഒരു ശവകുടീരം മാത്രം നമ്മളെ അനുഗമിക്കുന്ന ഒന്നാകും. ഇതിനപ്പുറം സ്നേഹത്തിൻ്റെ തോത് മാത്രമാണ്.
നമ്മളെ പിൻപറ്റുന്നത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അവിടെ പങ്കിടുന്ന മനുഷ്യരായി ഈ സന്ധ്യയിൽ നിങ്ങൾ ഓർക്കേണ്ട ഏക വാക്യം ഇതാണ്: ദൈവം തൻ്റെ അന്ത്യനാളിൽ നമ്മളെ ന്യായവിധിക്കുമ്പോൾ ഈ ഭൂമിയിൽ എത്രമാത്രം സ്നേഹത്തോടെ നമ്മൾ ജീവിച്ചു, എത്രമാത്രം നമ്മൾ പങ്കിട്ടു, എത്രമാത്രം കൊടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറി. ഈ ഒരു തോത് വെച്ച് മാത്രമാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. അന്ത്യന്യായവിധിയിൽ ദൈവസന്നിധിയിൽ ശിരസ് കുനിക്കുന്ന ആളുകളായിട്ടല്ല, മറിച്ച് ദൈവം മുമ്പിൽ, ദൈവമേ എന്നെ കൊണ്ടാകുന്ന വിധം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ഞാൻ ഒരുങ്ങി എന്ന് പറയുവാൻ നിങ്ങൾക്ക് ഇടയാകണം. അതുകൊണ്ട് ഇങ്ങനെ പങ്കിടുന്ന ആളുകളായി, പങ്കിടിലിൻ്റെ അനുഭവമുള്ള മനുഷ്യരായി തീരുവാൻ ഇടയാകട്ടെ. മൂന്നാമതായി ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നഗ്നരായ മനുഷ്യരാണ് എന്ന് ഈ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ലവദോക്യ സഭയിലെ ആളുകളോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, നിങ്ങൾ നഗ്നരായ മനുഷ്യരാണ്. പ്രിയമുള്ളവരെ, വളരെ കൗതുകമുണ്ട്. കാരണം ചെമ്മരിയാടിനെ വിറ്റ് അതിൻ്റെ വസ്ത്രം കൊണ്ട് ആദ്യമായി മനോഹരമായ ഉടുപ്പുണ്ടാക്കാമെന്ന് പഠിപ്പിച്ച ആൾക്കാരാണ് ഈ ലവദോക്യയിലെ ആൾക്കാർ. അവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ നഗ്നരായ മനുഷ്യരാണ് എന്ന്. ദൈവമാണ് മനുഷ്യൻ ആദ്യമായി കുപ്പായം തുന്നിയത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആ ഒരു മനുഷ്യന് നഗ്നതാ ബോധം തോന്നുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. ദൈവം വിളിച്ചു ചോദിക്കുന്നു, ആദമേ ആദമേ നീ എവിടെയാണ്? എന്തുകൊണ്ടാണ് ആദം മറഞ്ഞിരിക്കുന്നത്? അവൻ നഗ്നനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ മറഞ്ഞിരിക്കുന്നതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. പത്രോസ് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പം നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് പടകിൽ നിന്ന് താഴേക്ക് ചാടുന്നതായും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവശബ്ദമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നഗ്നതയെപ്പറ്റി ബോധ്യം നൽകുന്നത്. ഇന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു ചിന്തയില്ല, ഉണ്ടോ? ഇന്ന് ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊരു പള്ളിയിൽ കുർബാന ചൊല്ലിയിട്ട് കുർബാന കൊടുക്കാനായിട്ട് ഇറങ്ങി വന്നപ്പം ഒരു പെൺകുട്ടി ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കിസ്മി എന്ന്, ചുംബിക്കുക. ഞാനവിടുത്തെ ഇനിയും പെൺകുട്ടികളുടെ മാത്രം പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൺകുട്ടി ഇങ്ങനെ വരികയാണ് കുർബാന കൊള്ളാൻ. അവൻ എഴുതി വെച്ചിരിക്കുക ക്രേസി എന്ന്. വാക്കിൻ്റെ അർത്ഥം അവനറിയത്തില്ല, നിലതെറ്റിപ്പോയി. സാമാന്യ പരിസരത്തിൽ സാമാന്യ ബോധ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് എന്ന് ഇങ്ങനെ വസ്ത്രം കൊണ്ട് അടയാളപ്പെടുത്തുന്ന മനുഷ്യർ. ആൺകുട്ടി ഏതാ പെൺകുട്ടി ഏതാ എന്ന് വസ്ത്രത്തിലൂടെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള സമൂഹം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയുള്ളവർ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതും ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഇവരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നഗ്നരായ മനുഷ്യരാണ്. നമുക്ക് ദൈവം തുന്നിത്തന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം മാമോദീസയുടെ വസ്ത്രമാണ്. മാമോദീസയിലൂടെ ശുഭ്ര വസ്ത്രം ദൈവം നമുക്ക് തുന്നിത്തന്നിട്ടുണ്ട്. വെണ്മയുടെ, നീതിയുടെ, ശ്രേഷ്ഠതയുടെ ഒരു വസ്ത്രം ദൈവം നമുക്ക് തുന്നിത്തന്നു മാമോദീസയിലൂടെ. ആ വസ്ത്രമാണ് നമ്മൾ നമ്മുടെ കാലഘട്ടത്തിലെ ഓരോ പ്രവർത്തന മുഖാന്തരം അത് മലിനസപ്പെട്ടോ അത് നഷ്ടപ്പെടുത്തിയോ കളഞ്ഞത്. ഈ വസ്ത്രത്തിലേക്കുള്ള ഒരു തിരികെ പോകലാകണം ഈ സന്ധ്യ. അതിന് നിങ്ങളെ സഹായിക്കുന്നത്, അതിന് നിങ്ങളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. എപ്പോഴാണോ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത്, അപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു വസ്ത്രത്തെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ആ ഒരു ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് ഈ സന്ധ്യയ്ക്ക് ഇടയാകണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊക്കെ അറിയാമോ ഒരു പാട്ട്, ഇത്രത്തോളം ജയം തന്ന, അറിയാമോ ആ പാട്ട്? അറിയാമോ, എനിക്കൊന്ന് പാടിക്കുക. ഇത്രത്തോളം ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഉറക്കെ ഒന്ന് പാടിക്കുക. ഇത്രത്തോളം മതി, മനോഹരമായ പാട്ട്. അച്ഛൻ വേറെ പാട്ട് പാടട്ടെ. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഇവിടെ ഇരിക്കുന്ന മലബാറിലെ ശ്രേഷ്ഠരായ അച്ഛന്മാർ പാടി ആ പാട്ട്. പക്ഷേ സമൂഹം മുഴുവൻ പാടി, ഇത്രത്തോളം ജയം തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇതുവരെ എന്നെ കരുതിയ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ആരംഭിച്ച അന്നു മുതൽ നമ്മൾ കേൾക്കാതെ പോയൊരു ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം. പ്രിയമുള്ളവരെ, ദുഃഖമെന്ന് പറയുക, ദുഃഖത്തോടുകൂടി പറയുക,
നമ്മുടെ സമൂഹം ഇങ്ങനെ പാടി ഇത്രത്തോളം ജയം തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതുവരെ എന്നെ കരുതിയ, മനോഹരമായി നിങ്ങൾ പാടി, ഇത്രത്തോളം എന്നെ കരുതിയ ദൈവത്തിന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതണമേ. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ പാടി, നിർമ്മലിൽ കനിയുന്ന നിർമ്മലനായ ദൈവമേ, ഞങ്ങൾക്ക് നിർമ്മലമായൊരു ഹൃദയം തരയണമേ എന്ന്. പ്രിയമുള്ളവരെ, ദൈവശബ്ദത്തെ അകറ്റി നിർത്തുന്ന പാട്ടുകളായി ഈ പാട്ട് മാറിയതിൻ്റെ കാരണം, ദൈവം ജയിപ്പിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് തോന്നി. യുദ്ധങ്ങളിൽ പടയോട്ടങ്ങളിൽ ജയിപ്പിക്കുന്ന ദൈവം, ജീവിതത്തിൽ മക്കളെ കാനഡയിൽ വിടുന്ന ദൈവം, ജീവിതത്തിൽ സന്തോഷം മാത്രം തരുന്ന ദൈവം, എപ്പോഴും ജയിപ്പിക്കുന്ന ദൈവം. മുറിവേറ്റ കരം കൊണ്ട് ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിലേക്ക് പോയ ദൈവമാണ്. ഈ ഒരു ദൈവത്തെ കേൾക്കുവാനോ ഈ ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ നമുക്ക് സാധ്യമാകാതെ പോയി. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ, സ്പിരിച്വാലിറ്റി ഒക്കെ വികലമായ മറ്റൊരു രീതിയിലേക്ക് പോയി. നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഉപയോഗിക്കാറുണ്ടോ ഇൻ്റർനെറ്റൊക്കെ? ഉപയോഗിക്കാറുണ്ടോ? എൻ്റെ അച്ഛാ എന്തോ ചോദ്യമോ, രാത്രി 2:30 ഞങ്ങൾ കിടക്കുന്നത് അല്ലേ. ഇവിടുത്തെ അമ്മച്ചിമാർ പറയുക, എൻ്റെ മക്കളൊക്കെ കിടക്കുന്ന രാത്രി 2:30. നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മനോഹരമായൊരു ഷോർട്ട് ഫിലിം കാണാം. അതിൻ്റെ പേര് ഫുഡ് ടേസ്റ്റ് ആൻഡ് ഹങ്കർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജോലി എച്ചിലുകൾ ശേഖരിക്കുന്ന ജോലിയാണ്. ഹോട്ടലിൽ ചെല്ലും, എച്ചിലുകൾ ശേഖരിക്കും, അതെടുത്തുകൊണ്ട് വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളെയും ഒക്കെ അരികിലേക്ക് വിളിക്കും. ഭാര്യയും മക്കളെയും ഒക്കെ അരികിലേക്ക് വിളിച്ചിട്ട് പറയും, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അന്നുള്ള ആഹാരം തന്ന് ഞങ്ങളെ പുലർത്തുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു എന്ന്. ആരോ ഹോട്ടലിലൊക്കെ ഉപേക്ഷിക്കുന്ന എച്ചിൽ കഷ്ണത്തിലെ കുറച്ച് കഷ്ണം എടുത്തുകൊണ്ട് ഗ്രഹനാഥൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളെയും ചേർത്ത് നിർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അന്നുള്ള ആഹാരം തന്ന് ഞങ്ങളെ പുലർത്തുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു എന്ന്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്, അന്നുള്ള ആഹാരം തന്ന് ഞങ്ങളെ പുലർത്തണം. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുക, അന്നുള്ള ആഹാരം തന്ന് ഞങ്ങളെ പുലർത്തണം. നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ ഒറ്റയാഴ്ചയിലേക്കുള്ള ആഹാരമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്നുള്ള ആഹാരം തന്ന് പുലർത്തണമേ എന്ന്. ഇതൊരു മനുഷ്യൻ്റെ തെളിമയുള്ള കാഴ്ചയാണ്, ഇതൊരു മനുഷ്യൻ്റെ ശ്രേഷ്ഠതയുള്ള കാഴ്ചയാണ്. അവൻ ദൈവത്തോട് പറയുന്നു, ദൈവമേ അന്നുള്ള ആഹാരം തന്നാണ് നീ എന്നെ പുലർത്തുന്നത്. ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ ആഹാരമായിരിക്കാം, പക്ഷേ അതിലെൻ്റെ പേര് നീ കൊത്തിയിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന വലിയ ഹൃദയവിശാലതയുടെ പേരാണ് പ്രിയ ചങ്ങാതിമാരെ ആത്മീയതയെന്ന് പറയുന്നത്. ഈ സന്ധ്യ ദൈവശബ്ദം കേൾക്കുന്ന സന്ധ്യയായി മാറണം. ജയിപ്പിക്കുന്ന ദൈവത്തേക്കാൾ, വലിയ സമ്പാദ്യങ്ങൾ തരുന്ന ദൈവത്തേക്കാൾ, വലിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തരുന്ന ദൈവത്തേക്കാൾ കൂടുതലായി കൂടെ നടക്കുന്ന, വഴി കാണിക്കുന്ന, ചേർത്തു നിർത്തുന്ന, മുറിവേറ്റ കരത്തോടെ നിങ്ങളോട് സമാധാനമെന്ന് പറയുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുവാനും ആ ദൈവത്തിൽ നിന്ന് സമാധാനം അനുഭവിക്കാനും നമുക്ക് ഇടയാകണം. സന്ധ്യയ്ക്ക് അതിന് ഇടയാകട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. ഈ സമകാലീന മനുഷ്യൻ്റെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ പോലെയാണ് പറയുന്നത്. 3 വയസ്സുള്ള ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ അവർക്ക് കളിപ്പാട്ടം ആവശ്യമുള്ളപ്പം അപ്പനോട് പറയും, എനിക്ക് ഇന്നത് വേണമെന്ന് പറയും. മേടിച്ചു കഴിയുമ്പം കളികളിൽ ഏർപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. അതിനപ്പുറമായി ദൈവത്തെ തേടുവാനോ ദൈവത്തെ പ്രാർത്ഥിക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു. നല്ല നിഷ്ഠയുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകണം. പെന്തിക്കോസ്തി ദിനത്തിൽ പരിശുദ്ധ സഭയിൽ മനോഹരമായൊരു പ്രാർത്ഥന പിതാക്കന്മാർ സദറയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ റൂഹ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നു, പക്ഷേ യോഗ്യമായ വിധത്തിൽ ആഗ്രഹിക്കുന്നു എന്ന്. നമുക്ക് ആഗ്രഹിക്കുന്നൊക്കെ തരുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, പക്ഷേ യോഗ്യമായ വിധത്തിൽ ആഗ്രഹിക്കുന്നു എന്ന്. ഹാഗാർ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലിരുന്ന് ഇനിയും ആ കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തിയപ്പം അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ നദിയെ ഒഴുക്കിയ ഒരു ദൈവമുണ്ടായിരുന്നു. ഒരു പകൽ മുഴുവൻ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, നാളെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മരുഭൂമിയിലൂടെ ഉഴഞ്ഞു നടന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി തീർന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ശദ്രക്കും മേശക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള യുവാക്കന്മാർ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നാലാമനായി അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ കൂടെ നിന്നിരുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ആരൊക്കെ ദൈവസന്നിധിയിൽ കണ്ണുനീരെ വീഴ്ത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ചേർത്ത് പിടിച്ച ഒരു ദൈവമുണ്ട്.
എനിക്ക് വേദോത്സവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന നമ്മുടെ കുറിയേലായുസൻ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചത് ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യനാണ്. പേരറിയാത്ത വേദപുസ്തകത്തിലെ ഏക കഥാപാത്രമാണ് ബർത്തിമായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൺ ഓഫ് തീമായി എന്നാണ് ബർത്തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം. അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി ഓൺ മീ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ ഇങ്ങനെ ആഗ്രഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റൊന്നും ഇങ്ങനെ നിരത്തിയില്ല. അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, നീ എൻ്റെ പൂർവിക പിതാവായ ദാവീദിനെ, അബ്രഹാമിനെ, ഇസഹാക്കിനെ ഒക്കെ വഴി നടത്തിയ ദൈവമാണ്. നീ എൻ്റെ പൂർവിക പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ മേൽ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു ദൈവശബ്ദം കേൾക്കുവാനാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇടയാകേണ്ടത്. നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മനുഷ്യരായി, ദൈവസന്നിധിയിൽ സ്വയം വിധേയപ്പെടുത്തുന്ന മനുഷ്യരായി തീരുവാനായിട്ട് ഇടയാകണം. അതിന് നമ്മുടെ ജീവിതം മാറട്ടെ. അല്ലാതെ കുർബാനയിൽ അച്ഛന് മകനെ കാനഡയിലേക്ക് പോകാൻ വിസ ലഭിക്കണമെന്ന് എഴുതി കൊടുക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറല്ലേ. എൻ്റെ മകന് ഇന്നത് വേണമെന്ന്, എനിക്കിന്നത് വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറല്ലേ. ഇതിനപ്പുറമായ ഒരു ദൈവഭാവത്തെ കണ്ടെത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകണം. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത് അബ്ദുൽ കലാമാണ്. വലിയ ധൈഷ്ണശാലിയായിരുന്ന, ഐക്യു ലെവൽ വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ഓട്ടമത്സരം കാണുക, ഒരു വലിയ ഓട്ടമത്സരമാണ്, അവിടെ എല്ലാവരും നിന്നുകൊണ്ട് ഓടാനായിട്ട് ഒരുങ്ങുന്നു. ഒരു പെൺകുട്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഓടാനുള്ള മത്സരത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു, ഒരു പെൺകുട്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അബ്ദുൽ കലാം ഈ പെൺകുട്ടി ഇങ്ങനെ സൂക്ഷ്മമായി നോക്കി. മത്സരം തുടങ്ങി. ഏറ്റവും അവസാനമാണ് ഈ പെൺകുട്ടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത്. അബ്ദുൽ കലാം അവളെ അരികെ വിളിച്ചു. അണ്ട് ആ കൂട്ടത്തിൽ, അബ്ദുൽ കലാമിൻ്റെ കൂട്ടത്തിൽ ധാരാളം ഗുരുക്കന്മാരും ഉണ്ട്, അധ്യാപകരും ഉണ്ട്. അവരൊക്കെ ഈ പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷെ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞു. അബ്ദുൽ കലാം ചോദിച്ചു, മോളെ നീ ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ നീ തോറ്റുപോയല്ലോ, ഓട്ടമത്സരം നടന്നപ്പോൾ നീ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പെൺകുട്ടി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ശരിയാണ്, ഞാൻ എൻ്റെ ഓട്ടമത്സരത്തിൽ തോറ്റുപോയി. എന്നേക്കാൾ മികച്ച ആൾക്കാരാണ് എൻ്റെ കൂടെ ഓടിയത്. ഞാൻ പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, തോൽക്കുമ്പോഴും കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ന്. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ അനുഷ്ക താൽക്കർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന, ദൈവശബ്ദം കേൾവി ഒരു പുതിയ ഭാവം, പുതിയൊരു ശ്രദ്ധ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് നമുക്ക് ഇടയാകണം. ഇപ്പോൾ ഗായകസംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവശബ്ദം, ദൈവശബ്ദ കേൾവിയാണ് നമ്മുടെ പാപത്തെപ്പറ്റിയുള്ള ബോധ്യം നൽകുന്നത് എന്നും, ആ ഒരു തിരിച്ചറിവ് വെണ്മയുടെ വസ്ത്രത്തെ തിരികെ മേടിക്കുവാൻ നമ്മളെ ഒരുക്കുന്നു എന്നുമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. പ്രാർത്ഥന യഥാർത്ഥമായി ദൈവശബ്ദത്തിൻ്റെ കേൾവിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നു. ഇന്ന് പലപ്പോഴും അങ്ങനെ ഒരു ദൈവശബ്ദം കേൾവിക്ക് വേണ്ടി നമ്മളെ സാധ്യമാക്കാതെ പോകുന്ന മറ്റൊരു കാര്യം മാധ്യമമാണ്. ഞാനൊരു കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. സാങ്കേതിക വിദ്യ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ മാത്രം നമ്മുടെ സമൂഹത്തെ നിശ്ചലമാക്കുകയോ വളരെ പ്രകടമായ തോതിലേക്ക് വളർത്തുകയോ ചെയ്യുന്നത് എന്ന അന്വേഷണമാണ് ഈ സാങ്കേതിക വിദ്യയുടെ പഠനം. ഇന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു, നമ്മുടെ ആളുകളെ യഥാർത്ഥത്തിൽ ദൈവശബ്ദത്തിൽ നിന്ന് അകറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് മാധ്യമങ്ങൾക്കാണ്. നിങ്ങൾ പരസ്യങ്ങൾ കാണാറില്ലേ? ഒരു കുഞ്ഞ് അവൻ്റെ അപ്പനോട് പറയുന്നു, പപ്പ, നിന്റെ തലയിൽ രോമങ്ങളൊക്കെ ഇങ്ങനെ വെള്ള പോലെ ആയി തീർന്നു, അതുകൊണ്ട് എൻ്റെ കൂടെ പപ്പ നാളെ സ്കൂളിലേക്ക് വരണ്ട. ഇത് പറഞ്ഞു കഴിയുമ്പം ഒരു ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും തലയിലെ നിറം കറുപ്പായിത്തീരുമെന്ന് പറയുകയും ഇങ്ങനെ ജീവിതം മാറുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പുതിയ പരസ്യ പലകുകളുണ്ട്. മാധ്യമങ്ങളെപ്പറ്റി പൊതുവിൽ പറയുന്നത് വാച്ച് ഡോഗ് എന്നാണ്. 24/7 ഒരു ചാനൽ തന്നെയുണ്ട്. മാധ്യമങ്ങളെപ്പറ്റി പറയുന്നു, മാധ്യമം കാവൽ നായയാണ് എന്ന്. അതുകൊണ്ടാണ് ആരെ കടിക്കണമെന്ന് ആഗ്രഹിക്കുകയും
സ്വന്തം യജമാനു വേണ്ടി ആരെയും ഒക്കെ കടിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ. ഇന്ന് അമ്മച്ചിമാരൊക്കെ, പണ്ട് എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ബോർഡിങ്ങിൽ നിന്നൊക്കെ വീട്ടിൽ ചെല്ലുമ്പം ഇങ്ങനെ കൈകൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ കൊച്ചുമോന് നല്ല ബുദ്ധി കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന കേൾക്കും, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാണും. പക്ഷെ ഇന്നും അമ്മച്ചി കരയുന്നുണ്ട്. ഏതിനു മുമ്പിലാണെന്നറിയോ? സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്ന്, 7 മണിക്ക് തുടങ്ങുന്ന സീരിയല്, മാധ്യമ സംസ്കാരം, അനന്തമായ പകയുടെ കഥകൾ, ജീവിതത്തിലെ മൂല്യങ്ങളില്ലാതെ പോകുന്ന അനുഭവങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ പാടുന്ന പാട്ട്, ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുന്ന മനോഹരമായൊരു സിനിമയിലെ പാട്ടുണ്ട്, നല്ലവരെല്ലാം സ്വർലോകത്തിൽ ബോറന്മാരാണ്, അതുകൊണ്ട് നരകമാണ് ഞങ്ങൾക്ക് ആഗ്രഹമെന്ന് ആഗ്രഹിക്കുകയും പാടുകയും ചെയ്യുന്ന യുവതലമുറ ഇങ്ങനെയുള്ള കഥകളും ഇങ്ങനെയുള്ള സാമൂഹിക പരിസരങ്ങളുമൊക്കെ നമ്മുടെ ആളുകളെ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധ്യമല്ലാതെയാക്കി തീർക്കുന്നു. ദൈവ ശബ്ദ കേൾവിയിൽ നിന്ന് പുറത്തേക്ക് നമ്മളെ മാറ്റി നിർത്തുന്നു. അനന്തമായ പകയുടെ, അനന്തമായ വിദ്വേഷത്തിൻ്റെ കഥകൾ ഈ ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കുകയും ഈ ഭൂമിയിലേക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവശബ്ദ കേൾവിക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നു മുതൽ, അടുത്ത ദിവസം നിങ്ങൾ ആരംഭിക്കുന്ന അന്നു മുതൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. കൃത്യം സന്ധ്യയ്ക്ക് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ മലിനസപ്പെടുത്തുന്ന കഥകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്താശേഷിയുള്ള ഒരു സമൂഹമായി മാറി നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം, നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഒപ്പം നല്ല അനുഭവങ്ങളെ പങ്കിടുന്ന ആളുകളായി തീരുവാൻ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ സാധ്യമാകണം. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരോടും യുവതികളോടും ഒരു വാക്ക്: എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്ന് എവിടെയെന്നറിയാമോ എന്നൊരു കവിത ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്ന് എവിടെയെന്നറിയാമോ. മോള് സ്കൂളിൽ പോയപ്പം, ട്യൂഷന് പോകുമ്പം അവൾ എവിടെയാണ് എന്നറിയാൻ വേണ്ടി മൊബൈൽ മേടിച്ചു കൊടുത്തു. മൊബൈലുമില്ല, മോളുമില്ലാത്ത ഒരു കാലം. ഇത് ദുഃഖത്തിൻ്റെ കാലമാണ്. ഇന്ത്യയിലെ രാത്രികൾ പകലാക്കി മാറ്റുന്ന ഒരു പുതിയ സംസ്കാരം, 2:30 അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊന്നും അറിയത്തില്ല, നിങ്ങളൊക്കെ സെൽഫി എടുക്കുമല്ലേ, എടുക്കത്തില്ലേ? സെൽഫി എടുക്കുമല്ലേ? നമ്മളൊക്കെ സെൽഫി എടുക്കാറുണ്ട്. സെൽഫി എടുത്തിട്ട് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സ്റ്റേറ്റസായിട്ട്, നിങ്ങൾ ഈ വാട്സപ്പ് സ്റ്റേറ്റസായിട്ട് ഇത് ഇടാറുണ്ട്. ഇത് കണ്ടിട്ട് ഇത് തന്നെ നോക്കാൻ നിങ്ങൾ 4-5 പ്രാവശ്യം നോക്കും, ആരൊക്കെ ഇത് നോക്കിയിട്ടുണ്ട് എന്ന്. നോമോഫൈറ്റിസ്, സെൽഫൈറ്റിസ് എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ് പ്രിയമുള്ളവരെ അത്. ഇങ്ങനെ 4 തൻ്റെ സ്വന്തം ഫോട്ടോ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഇത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള കരുതുന്ന ഒരു കാലം, ദൈവശബ്ദത്തെ അകറ്റി നിർത്തുന്ന. അതുമാത്രമല്ല, ചില യൂട്യൂബ് ചാനൽ ഉണ്ട് ഇങ്ങനെ സഭയെ ക്രൂരമായി കളിയാക്കുക, സഭയിലെ നിഷ്ഠയുള്ള ദണ്ഡന നമസ്കാരമുള്ള കണ്ണുനീരിൻ്റെ വിയർപ്പും കണ്ണുനീരിൻ്റെ നനവും ഉണ്ടായിരുന്ന അനേകം പിതാക്കന്മാരെ ഇങ്ങനെ കരിവാരി തേക്കുന്ന, അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടു രസിക്കുന്ന ഒരു പ്രത്യേക മാനസിക പരിസരത്തിലേക്ക് കടന്നു വന്ന ഒരു സമൂഹമുണ്ട്. ഇവരൊക്കെ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തെയാണ്. ദൈവശബ്ദത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന ആളുകളായി ഇതൊക്കെ മാറുന്നു. ഇതിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി ഒരു പുതിയ തുറവി നിങ്ങൾക്ക് ഉണ്ടാകണം. ദൈവശബ്ദം കേൾക്കുവാൻ, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാൻ, എങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന ഒരു ചിന്തയൊക്കെ ഉള്ള മനുഷ്യരായി നിങ്ങൾ മാറണം. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുട്ടികളുടെ ഫോണിലൂടെ 60,000 കോടി രൂപയുടെ ലാഭമാണ് അമേരിക്കയ്ക്ക് പോൺ വീഡിയോയിലൂടെ ഈ വർഷം ഉണ്ടായത് എന്ന് പറയുമ്പം, എത്ര മലിനസമായ ഒരു സാമൂഹിക പരിസരത്തിലേക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് വിചാരിക്കുമ്പം ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ ചിന്തിക്കുന്നത് ഇത് ഇവിടുത്തെ യുവാക്കന്മാരുടെ യുവതികളുടെ മാത്രം പ്രശ്നമാണ് എന്നാണ്. എനിക്ക് ദുഃഖത്തോടെ പറയാനായിട്ട് പറ്റും, എൻ്റെ ഒരു തീസിസ് തന്നെ ഈ സാമൂഹിക മാധ്യമത്തിൻ്റെ ഉപയോഗമാണ്. ഇത് ആ പഠനത്തിനായിരുന്നപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്, ഇവിടുത്തെ യുവാക്കന്മാരെക്കാളും യുവതികളെക്കാളും സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് 35 48 സ്ത്രീകളെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ഇരകളാക്കി മാറ്റുന്നത്. വേട്ടക്കാരൻ്റെ ഒപ്പം ഓടുകയും ഇരയോടൊപ്പം തന്നെ സഹതപിക്കുകയും ചെയ്യുന്ന പുതിയ മാധ്യമ സംസ്കാരത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പഴയ ഒരു കാലത്തിലേക്കുള്ള ഒരു തിരികെ പോക്ക്, പഴയൊരു കാലത്തിലേക്കുള്ള
നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്ര. തീർച്ചയായും മാധ്യമങ്ങൾ അത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ശരിയായ വിനിയോഗവും ഉപയോഗവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. നിങ്ങളുടെ കുട്ടികൾ എവിടെ തൊടുന്നുവെന്നും എന്ത് കാണുന്നുവെന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ സന്ധ്യ ദൈവശബ്ദത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വികല പുതിയ സഭയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, പുതിയ ചില സഭാ സമൂഹങ്ങൾ ഉയർത്തുന്ന ദൈവശാസ്ത്ര അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മുടെ പൂർവിക പിതാക്കന്മാർ കാണിച്ചു തന്ന മനോഹരമായ പ്രാർത്ഥനകളിലേക്ക്, മനോഹരമായ ജീവിത ശൈലിയിലേക്ക്, മനോഹരമായ ജീവിത അനുഭവങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ സാധ്യമാകണം. നിങ്ങളോട് ചില ആൾക്കാരൊക്കെ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഏകദേശം 4 മണിക്കൂർ അടുത്തുള്ള ഒരു കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്, എന്തിനാണ് 3:30 to 2:30 വരെ തീരുന്ന ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ കൂടവാ, ഇതൊരു പുതിയ സഭയാണ്, പുതിയ സംസ്കാരമാണ്, പ്രാർത്ഥിച്ചാൽ എന്തു വേണമെങ്കിലും ലഭിക്കുമെന്ന് പറയുന്ന ഒരു പുതിയ ശൈലി ഉണ്ടാകുമ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടാകണം. അത് പഠിപ്പിക്കുന്നത് യോശുവയാണ്. യോശുവ യോർദാൻ നദിയിൽ നിന്ന് കയറി വരുന്നു. യോർദാൻ നദിയിൽ നിന്ന് കയറി വരുന്ന യോശുവ കുറച്ച് കല്ല് പെറുക്കിയെടുത്തു. ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന മനുഷ്യർ ചോദിച്ചു, യോശുവ നീ എന്താ ചെയ്യുന്നേ? യോശുവ പറഞ്ഞു, നാളെ നിന്റെ മക്കൾ ചോദിക്കും എന്താ ഈ കല്ലിൻ്റെ അർത്ഥം. അന്ന് നീ പറഞ്ഞു കൊടുക്കണം, എൻ്റെ പൂർവിക പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തിൻ്റെ ഓർമ്മ കല്ലുകളാണ് ഞാനിങ്ങനെ പെറുക്കി സൂക്ഷിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവിക പിതാക്കന്മാരെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്, ഈ സഭയെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അരികിലേക്കുള്ള തിരികെ യാത്രയായി ഈ സന്ധ്യ മാറണം. പുതിയ കാലത്തിലൂടെ സഞ്ചരിക്കുവാനായി സാധ്യമാകും എന്ന് പറയുമ്പം, നിരൂദ എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, എ സൊസൈറ്റി വിത്തൗട്ട് ഹിസ്റ്ററി ഇസ് ലൈക്ക് എ മാൻ വിത്തൗട്ട് മെമ്മറി. ചരിത്രബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹം ഓർമ്മകളില്ലാത്ത മനുഷ്യരെ പോലെയാണ് എന്ന്. നമുക്ക് നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെ ഓർമ്മ, പൂർവിക പിതാക്കന്മാർ നമ്മളെ കാണിച്ചു തന്ന ശ്രേഷ്ഠതയുള്ള നല്ല ഓർമ്മകൾ, അത് ജീവിതത്തിൽ പങ്കുവെക്കുവാനായിട്ട് സാധ്യമാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഈ സന്ധ്യയിൽ ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. നിങ്ങൾ കണ്ണിലെഴുതുവാൻ, നിങ്ങൾ അന്ധന്മാരെ പോലെയുള്ള മനുഷ്യരാണ്, നിങ്ങൾ കണ്ണിലെഴുതാനുള്ള ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണമെന്ന് വെളിപാട് പുസ്തകത്തിൽ ലവദോക്കിയ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നിർദിൽ എന്ന് പറയുന്ന ഒരു ലേപം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ലവദോക്കിയയിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ, കണ്ണിനുണ്ടാക്കുന്ന ഏറ്റവും നല്ല മരുന്നുണ്ടാക്കുന്നത് ഇവരാണ്. 21 കിലോമീറ്റർ ചുറ്റളവ് മാറി മനോഹരമായ ഒരു നേത്ര പഠന കേന്ദ്രമുള്ള ആൾക്കാരാണ് ഈ ലവദോക്കിയയിൽ പാർക്കുന്ന ഈ ലവദോക്കിയ സഭയിലുള്ള ആളുകൾ. അങ്ങനെയുള്ള മനുഷ്യരോടാണ് ദൈവം പറഞ്ഞു, നിങ്ങൾ ആത്മീയമായി തിമിരം ബാധിച്ച മനുഷ്യരാണ്. ഇന്നും ഈ സന്ധ്യയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്, നമ്മളൊക്കെ ആത്മീയമായ തിമിരം ബാധിച്ച മനുഷ്യരാണ്. കാണേണ്ടത് കാണാതെയും കാണണ്ടാത്ത കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന തിമിരം ബാധിച്ച മനുഷ്യർ. നമുക്ക് ഒരു നല്ല പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. റബ്ബി ഹില്ലേൽ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു ക്ലാസ്സിലിരുന്ന് വിളിച്ചു ചോദിച്ചു, എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിന് പ്രകാശമുണ്ടാകുന്നത്? ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ ദൂരേക്ക് നോക്കി, 2 മൃഗങ്ങളെ കണ്ടു. ഒന്ന് സിംഹമാണോ അത് ഒന്ന് നായാണോ എന്ന് എനിക്ക് വ്യക്തമായി കാണാൻ പറ്റുമ്പോഴാണ് എൻ്റെ കണ്ണിന് വെളിച്ചമുണ്ടാകുന്നത്, പ്രകാശമുണ്ടാകുന്നത്. 2-ാമത്തെ വിദ്യാർത്ഥി പറഞ്ഞു, ഉത്തരം ഭാഗികമായി ശരിയാണ്, ഞാൻ സൂക്ഷിച്ച് നോക്കി ദൂരേക്ക്, 2 മരങ്ങൾ കണ്ടു. 2 മരത്തിലൊന്ന് അത്തിയാണോ ഒന്ന് ഒലിവാണോ എന്ന് എനിക്ക് വ്യക്തമായി കാണുമ്പോഴാണ് എൻ്റെ കണ്ണിന് പ്രകാശമുണ്ടാകുന്നത്. പക്ഷേ 3-ാമത്തെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, അവൻ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്നു. അവൻ പറഞ്ഞു, ഞാൻ ദൂരേക്ക് നോക്കിയപ്പം ഒരു മനുഷ്യൻ നടന്നു വരുന്നത് ഞാൻ കാണുന്നു. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കി, അപ്പോഴെനിക്ക് മനസ്സിലായി അവൻ എൻ്റെ സഹോദരനാണ് എന്ന്. അപ്പോഴാണ് എൻ്റെ മനസ്സിന് പ്രകാശമുണ്ടാകുകയും എൻ്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാകുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആത്മീയ അന്ധത ബാധിച്ച നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ഈ സന്ധ്യ ദൈവത്തിൻ്റെ പ്രകാശം ലഭിക്കേണ്ടതിന് ദൈവത്തോട്
ലേപം വിലയ്ക്ക് വാങ്ങുക. എങ്ങനെയാണ് ഒരു മനുഷ്യനും കാഴ്ച ലഭിക്കുന്നത്, കാഴ്ചയുണ്ടാകുന്നത്? വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കുരുടനായ മനുഷ്യനെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. യേശു അവന് കാഴ്ച കൊടുക്കുന്നു, അവനോട് ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യൻ മരങ്ങളെ പോലെ നടക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. മനുഷ്യനെ ഞാൻ കാണുന്നുണ്ട്, മനുഷ്യൻ എങ്ങനെയാണ് മരങ്ങളെ പോലെ നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ദൈവം അവൻ്റെ കണ്ണിൽ തൊടുകയാണ്. അവൻ്റെ ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട് എന്ന്. ഈ സന്ധ്യ ദൈവം തൊടുന്ന സന്ധ്യയായി മാറണം. ദൈവം തൊടുമ്പോഴാണ് നമുക്ക് ആത്മീയമായ അപൂർണത ഉണ്ടാകുന്നത്, ആത്മീയമായ കാഴ്ചയുണ്ടാകുന്നത്, കാഴ്ചപ്പാടുണ്ടാകുന്നത്. ദൈവം തൊടുമ്പം നമുക്ക് കാഴ്ചപ്പാടുണ്ടാകുകയും മറ്റുള്ളവരെ കാണുവാൻ, ഈ സമൂഹത്തെ കാണുവാനായിട്ട് സാധ്യമാകും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റണം. കാഴ്ചകളുടെ ഉടയതമ്പുരാനെ, മരങ്ങൾക്ക് പിമ്പിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യരെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. മരങ്ങൾക്ക് പിമ്പിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യരെ കാണുവാൻ, മനുഷ്യത്വം കാണുവാൻ ഒക്കെ ഈ സന്ധ്യയിൽ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ധ്യയായി മാറട്ടെ. യേശു തൊടുന്ന സന്ധ്യയായി, യേശു നമ്മളെ തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശ്രേഷ്ഠതയുണ്ടാകും എന്നതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഈ സന്ധ്യ ദൈവം തൊടുന്ന സന്ധ്യയായിട്ട് മാറട്ടെ. യേശു തൊടണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധ്യമാകണം. ദൈവം തൊടണമെങ്കിൽ എല്ലാ കുർബാനകളിലും പങ്കെടുക്കുന്ന, എല്ലാ നമസ്കാരങ്ങളിലും പങ്കെടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. യെരുശലേമിൽ നിന്ന് എമവോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രണ്ട് ശിഷ്യന്മാർ നടന്നു പോകുന്നു. ഇവരുടെ കൂട്ടത്തിൽ മൂന്നാമനായി യേശുവും നടക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ അപ്പം നുറുക്കിക്കൊടുത്തു. അപ്പോഴവർ കണ്ണു തുറന്ന് ദൈവത്തെ കണ്ടുവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന അപ്പം നുറുക്കലിൻ്റെ അനുഭവമാണ്, യേശു തൊടുന്ന അനുഭവമാണ്. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാനായിട്ടും മനസ്സ് തുറന്ന് ദൈവ അനുഭവങ്ങളിലേക്ക് നടന്നു വരാനായിട്ടും സാധ്യമാകത്തുള്ളൂ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മദ്ബഹ കൈകൾ വിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാമെന്ന് പറഞ്ഞത് പൗലോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഒരു മനുഷ്യൻ മദ്ബഹയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ദൈവമിങ്ങനെ, ബലിപീഠം ഇങ്ങനെ കൈകൾ വിരിച്ചുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് എന്ന് നമ്മുടെ പിതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഇടയാകണം, നമുക്കതിന് സാധ്യമാകണം. വിശുദ്ധ കുർബാനയിലൂടെ, നിഷ്ഠയുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മളെ തൊടുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു ദൈവ അനുഭവത്തെ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സാധ്യമാകണം. ഒരു വാക്കുകൂടെ ഈ വേദഭാഗത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. മാനസാന്തരം, അതും ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ്. പുതിയ ഒരു ക്രൈസ്തവ സമൂഹം പറയുന്നു മാനസാന്തരപ്പെടുക എന്ന്. മെറ്റനോണിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പദം ഉരുവം പ്രാപിച്ചിരിക്കുന്നത്. ആ വാക്ക് ചിത്രശലഭം, പൂമ്പാറ്റയിൽ നിന്ന്, ഈ പുഴുവിൽ നിന്ന് ചിത്രശലഭമായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ യഥാർത്ഥത്തിൽ മെറ്റനോണിയ. അതിൽ നിന്നാണ് മറ്റു പദങ്ങളൊക്കെ ശാസ്ത്ര ലോകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണ് പ്രിയമുള്ളവർ ഈ മാനസാന്തരമെന്ന് പറയുന്നത്? മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റമാണോ മാനസാന്തരം? അല്ല. മാനസാന്തരപ്പെടുവാൻ ദൈവം എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു ഉപമയെന്ന് പറയുന്നത്, മാതൃകയെന്ന് പറയുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അവന് മാനസാന്തരമുണ്ടായി. എപ്പോഴാണെന്നറിയാമോ? സുബോധമുണ്ടായപ്പോൾ അവന് മാനസാന്തരമുണ്ടായി എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. നല്ല ബോധ്യം, സുബോധമുള്ള മനുഷ്യർക്കൊക്കെ മാനസാന്തരപ്പെടാനായിട്ട് സാധ്യമാകും. സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞ് യാത്ര ചെയ്യുന്ന അമ്മയ്ക്ക് എന്ത് സുബോധമാണ് ഉള്ളത്? ചേർത്ത് പിടിക്കേണ്ട കരങ്ങൾ ആക്രമിക്കുന്ന കരങ്ങളായി മാറുമ്പം ഒരു പിതാവിൽ നിന്ന് എന്ത് സുബോധമാണ് ഒരു സമൂഹത്തിന് ഉണ്ടാകുന്നത്? സുബോധമുള്ള മനുഷ്യർക്കാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാവുക. അവന് സുബോധമുണ്ടായി. അവന് സുബോധമുണ്ടാകുമ്പം അവൻ തിരികെ പിതാവിൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ സന്ധ്യ ഒരു തിരികെ, ഒരു യൂട്ടേണാണ്. ജീവിതത്തിൽ ഏത് ദിശയിൽ നമ്മൾ സഞ്ചരിച്ചുവോ ആ ദിശയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ദിശയിലേക്കുള്ള നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പറയും, എവറി സെയിൻ ഹാസ് എ പാസ്റ്റ്, എവറി സിന്നസ് ഹാസ് എ ഫ്യൂച്ചർ. എല്ലാ പാപികളായ മനുഷ്യർക്കൊരു നല്ല കാലവും,
എല്ലാ വിശുദ്ധരായ മനുഷ്യർക്കും മ്ലേച്ഛകരമായ ഒരു കാലവും ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ ആ ദിവസങ്ങളിൽ നമ്മളെ ഓർപ്പിക്കും. നിങ്ങൾക്ക് ഒരു സുബോധമുണ്ടാകട്ടെ, നല്ല ബോധ്യമുണ്ടാകട്ടെ, ഞാൻ അപ്പനാണ്, അമ്മയാണ്, ഞാനൊരു പുരോഹിതനാണ്, ഞാനൊരു നല്ല ഇടവക അംഗമാണ്, ഞാൻ ഈ ശ്രേഷ്ഠമായ സഭയിലെ വിശ്വാസിയാണ്, ഞാനിങ്ങനെ അപരത്വ നിർമ്മിതിക്ക് ഒരുങ്ങുന്ന മനുഷ്യനല്ല, ചേർത്ത് പിടിക്കുന്ന സഹജ അവബോധമുള്ള മനുഷ്യനാണെന്ന ഒരു പുതുബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുബോധം. നമുക്ക് ആ ഒരു സുബോധമുണ്ടാകണം. അപ്പോൾ സുബോധമുണ്ടാകുമ്പം അവന് മനസ്സിലായി അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ ധാരാളം ആളുകൾ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഇന്ന് കഴിക്കുന്ന ആഹാരം, ഞാൻ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടൊന്നും എൻ്റെ പിതാവിൻ്റെ അന്തസ്സിനനുസരിച്ചല്ല എന്ന് മനസ്സിലായി അവന് സുബോധമുണ്ടായി. അവൻ തിരികെ പിതാവിൻ്റെ അരികിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ അന്തസ്സിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മാനസാന്തരം. നമ്മുടെയൊക്കെ നമ്മളെല്ലാവരും മിഴികളുയർത്തി കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമുക്കൊക്കെ ഒറ്റ അപ്പനാണ് ഉള്ളത്, സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ്. അപ്പൻ്റെ അന്തസ്സിനനുസരിച്ച് ജീവിക്കുവാൻ, അതേ രീതി, അതേ ശൈലി, അതേ രൂപം, അതേ ഭാവം, അതേ ഭക്ഷണ ശൈലികളൊക്കെ പിന്തുടരുന്ന ആളുകളായി തീരുമ്പം നമുക്ക് സുബോധമുണ്ടാകുന്നു. ഇനിയും രണ്ട് ദിവസം കൂടെ കഴിയുമ്പം കേരളത്തിൽ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിച്ച കേരളത്തിലെ കുടിയരായ മനുഷ്യരുടെ ഒരു കണക്ക് പുറത്തുവിടും. ചാലക്കുടിയാണോ ഒന്നാം സ്ഥാനം, അതോ കൊല്ലമാണോ എന്നുള്ള ഒരു വലിയ മത്സരം ഇനി നടക്കാനായിട്ട് പോവുകയാണ്. പിതാവിൻ്റെ അന്തസ്സിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായി, ക്രിസ്തുവിൻ്റെ ജനനം മാത്രം ആഘോഷിക്കുകയും 25 നോമ്പ് നോക്കുകയും ചെയ്യാത്ത ആളുകൾ, 50 ദിവസം നോമ്പ് നോക്കാതെയും ഉയർപ്പാഘോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് പറഞ്ഞു, നിനക്ക് നിൻ്റെ പിതാവിൻ്റെ അന്തസ്സില്ല, നിൻ്റെ പിതാവിൻ്റെ അന്തസ്സിനനുസരിച്ചല്ല നീ ജീവിക്കുന്നത്, നിൻ്റെ പിതാവിനൊരു അന്തസ്സുണ്ട്, ആ പിതാവിൻ്റെ അന്തസ്സിൽ നിന്ന് വ്യതിരക്തമായിട്ടാണ് നീ ജീവിക്കുന്നത്, തിരികെ പിതാവിൻ്റെ അന്തസ്സിലേക്ക് നീ നടന്നു വരിക. ഈ സന്ധ്യ സുബോധമുള്ള മനുഷ്യരായി ദൈവത്തിൻ്റെ അരികിലേക്ക് നടന്നു വരുവാൻ. അപ്പം ദൈവം പറഞ്ഞു, യേശു നമ്പരാൻ പറയുന്നു, വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സൂഫി ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ചുവട് മാത്രം നീ ദൈവത്തിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 99 ചുവടും വെച്ച് നിൻ്റെ അരികിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഒരു ചുവട് മാത്രം നീ ദൈവത്തിൻ്റെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വെക്കുന്നുവെങ്കിൽ, 99 ചുവടും വെച്ച് നിൻ്റെ അരികിലേക്ക് വരാനായിട്ട് ഇഷ്ടമുള്ള ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. വാക്കുകൾ ഇവിടെ ക്രോഡീകരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലവദോക്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ പറ്റിയാണ്. ആ പട്ടണത്തിൻ്റെ പരിസരങ്ങൾ ഇന്നിൻ്റെ സമകാലീന ജീവിത പരിസരങ്ങളോട്, സമകാലീന അനുഭവങ്ങളോട്, ജൈവ ഇടങ്ങളോട് സന്നിവേശിപ്പിക്കുന്ന ആശയങ്ങൾ, സംവാദിക്കുന്ന ആശയങ്ങൾ എന്താണ് എന്നായിരുന്നു. ഒന്ന്, അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. എല്ലാ ആളുകൾക്കും ഒരു പക്ഷമുണ്ടാകട്ടെ, നീതിയുടെ പക്ഷം, നൈതികതയുടെ കാവൽക്കാരായി മാറുന്ന, നൈതികതയുടെ ആൾരൂപങ്ങളായി മാറുന്ന, ദൈവം പക്ഷം ചേർന്ന മനുഷ്യരോടൊക്കെ പക്ഷം ചേരുവാൻ, ദൈവം ആരോടൊപ്പം നടക്കുവാനായിട്ട് ആഗ്രഹിച്ചോ അവരുടെ ഒപ്പം നടക്കുവാൻ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിലേക്ക് അകപ്പെട്ടു പോയ മനുഷ്യർ, സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി വീഴ്ത്തപ്പെട്ട മനുഷ്യർ, അവരോടൊക്കെ പക്ഷം ചേരുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്? ദുഃഖമെന്ന് പറയട്ടെ, ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശബ്ദം നന്നെ നിലച്ചു പോയൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയായി നിലനിൽക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജെ എൻ യുവിലെ, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന വളരെ ശക്തമായ സമരങ്ങളാണ്. അപ്പോൾ മുറികൾ അടച്ചിരുന്ന് നമ്മളിങ്ങനെ സീരിയൽ കണ്ടും സിനിമ കണ്ടും ജീവിതം മാറ്റി മറിക്കുമ്പം ദൈവം നമ്മളോട് പറയുകയാണ്, നിനക്കൊരു പക്ഷമുണ്ടാകണം പ്രിയ ചങ്ങാതി, അത് ദൈവം പക്ഷം ചേർന്ന ആളുകളുടെ ഒപ്പമാകണം. ദൈവം ആരുടെ ഒപ്പം നടക്കാനായിട്ട് ആഗ്രഹിച്ചോ, ദൈവം ആരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിച്ചോ, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ഒപ്പം നടക്കുന്ന, അവരുടെ കൈ പിടിച്ച് മാത്രമേ ദേവാലയത്തിൻ്റെ പടവ് കയറാൻ നിനക്ക് അർഹതയുള്ളൂ, അങ്ങനെയുള്ള യാത്രയാണ് നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത് എന്ന ഒരു ബോധ്യമുണ്ടാകുമ്പം നമ്മുടെ ജീവിതം ശ്രേഷ്ഠതയുള്ള ഒന്നായി മാറും. അതുകൊണ്ട് പക്ഷം ചേരുന്ന ആളുകളായി, നീതിയുടെ പക്ഷം ചേരുന്ന ചങ്ങാതിമാരായി തീരുന്ന, നിങ്ങളുടെ ചങ്ങാത്തത്തിൻ്റെ വലിയ വലയമുണ്ടാക്കുക,
ആയിരം പേര് ഫേസ്ബുക്കിൽ ഫ്രണ്ടാണെന്ന് പറയുന്നതല്ല, എൻ്റെ തൊട്ടരികിലുള്ള ആളിനെ എനിക്ക് അറിയാമെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ചങ്ങാത്തത്തിൻ്റെ കഥകൾ. ചങ്ങാത്തത്തിൻ്റെ കഥകൾ നമ്മളുടെ ഇടങ്ങളിൽ നിന്ന് രൂപപ്പെടണം. നല്ല ചങ്ങാതിമാരായിട്ട് മാറുക. ആൺപെൺ ഈ ദ്വന്ദ്വപരതയിൽ നിന്ന് വ്യത്യസ്തമായി ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ചങ്ങാതിമാരായി മാറുക. ഒരാൺകുട്ടിയുടെ അതേ ആകാശവും ഭൂമിയും എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടിയും അവളെ ചേർത്ത് പിടിക്കുന്ന ആൺകുട്ടികളും അങ്ങനെ ഈ ഭൂമിക മുഴുവൻ ഇങ്ങനെ സന്തോഷത്തിൻ്റെ ചങ്ങാത്തത്തിൻ്റെ നല്ല നിറ അനുഭവങ്ങളായി മാറട്ടെ എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സമ്പത്തിൻ്റെ വിനിയോഗത്തെ പറ്റിയാണ്. നിങ്ങൾ കുട്ടികളോടും ഈ സമൂഹത്തോടും വിളിച്ചു പറയണം, സമ്പത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പൊക്കുന്ന വലിയ വീടോ നമ്മൾ വാങ്ങുന്ന വലിയ കാറോ ഒന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ എത്രമാത്രം മറ്റൊരാൾക്ക് വേണ്ടി പങ്കിടാൻ നമുക്ക് സാധിച്ചു എന്നാണ്. ഒരു നേരത്തെ ആഹാരമാകാം, ഒരു ചെറിയ പുഞ്ചിരിയാകാം, മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാകാം. എന്തായിരുന്നാലും അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഒരു കഥയുണ്ട്, അച്ഛൻ മുഴുവൻ കഥയാണോ പറയാൻ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ വായിച്ചിട്ടുള്ള മനോഹരമായ പ്രകൃതിയുള്ള ചെടി എന്ന് പറയുന്ന വിദ്യാർത്ഥി പഠിക്കുന്നത്, മാഗി എന്ന് പറയുന്ന ടീച്ചർ ക്ലാസ്സിലേക്ക് പതിവ് പോലെ പഠിപ്പിക്കാൻ വന്നു, ഹാജർ ബുക്ക് തുറന്നു, പേര് വിളിച്ചു, ചെടി എഴുന്നേറ്റ് തർക്കുത്തരം പറഞ്ഞു. വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് ഈ ചെടി. ടീച്ചറിന് മറ്റ് വിദ്യാർത്ഥികളൊക്കെ വിചാരിച്ചു എല്ലാ അധ്യാപകരും ചെയ്യുന്നത് പോലെ തന്നെ ഈ അധ്യാപികയും അവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ അടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാഗി ടീച്ചർ ചെടിയുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തു. രണ്ടു പറഞ്ഞു, എൻ്റെ മോനെ എന്ത് നല്ല പേരാണ് നിൻ്റെ, നിൻ്റെ പേര് ചെടി എന്ന പേര് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല, നല്ല പേരാന്ന് പറഞ്ഞു. ചെടിക്ക് സന്തോഷമായി. അടുത്ത ദിവസം മിസ്സിൻ്റെ ബർത്ത്ഡേ ആണ്, അതിനൊരു പൊട്ടിയ സ്പ്രേ ആണ് അവന് കൊടുക്കാൻ, സമ്മാനമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. അവൻ ആ സമ്മാനം കൊണ്ട് കൊടുത്തു, ഇത് മേടിച്ചു. ടീച്ചർ ശരീരത്തിലേക്ക് അടിച്ചു, എന്നിട്ട് പറഞ്ഞു എന്ത് നല്ല സുഗന്ധം. പൊട്ടിയ ഒരു സ്പ്രേ കുപ്പി കയ്യിൽ കിട്ടിയ ടീച്ചർ പറഞ്ഞു ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. വീണ്ടും ചെടിക്ക് സന്തോഷമായി, ചെടി പഠിക്കാൻ തുടങ്ങി. ചെടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായി മാറി, ലോകത്തിൽ വലിയ വിദ്യാർത്ഥികളോട് സംവാദിക്കുന്ന ഒരു വലിയ ഗുരു. ചെടിയുടെ വിവാഹ ദിനം, വിവാഹ ദിനത്തിൽ പല ലോകത്തിലെ പല രാഷ്ട്രത്തിലെ തലവന്മാർ, സാമ്പത്തിക വിദഗ്ധരായ മനുഷ്യർ, ഇങ്ങനെ പല ആൾക്കാരെയും അവൻ വിളിച്ചിട്ടുണ്ട്. ഈ വിവാഹത്തിന് മാഗി എന്ന് പറയുന്ന ടീച്ചറിനെയും വിളിച്ചു. അവർ ഏറ്റവും പുറകിൽ പോയിരുന്നു, കാരണം എപ്പിസ്റ്റമോളജിക്കൽ ഗ്രോത്തുള്ള ആൾക്കാരാണ്, വലിയ അറിവുള്ള മനുഷ്യരാണ് ഫ്രണ്ടിലിരിക്കുന്നവർ. അതുകൊണ്ട് അവർ ഏറ്റവും പുറകിൽ പോയിരുന്നു. വിവാഹത്തിന്, ചെടിയുടെ വിവാഹത്തിന് ആശംസ പറയാനുള്ള അവസരം ഒറ്റ ഒരാൾക്കാണ്. മൈക്കിലൂടെ ചെടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാഗി ടീച്ചർ എൻ്റെ വിവാഹത്തിന് ആശംസ പറയണം. വിറയ്ക്കുന്ന കാലോടെ അവർ സ്റ്റേജിലേക്ക് കടന്നു ചെന്നു, കാരണം താഴെയിരിക്കുന്ന മനുഷ്യരൊക്കെ വലിയ അറിവുള്ള വലിയ സമ്പത്തുള്ള മനുഷ്യരൊക്കെയാണ്, വലിയ രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ മുമ്പിലാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക വിറയ്ക്കുന്ന കാലോടെ കടന്നു വരുന്നത്. അവർ ചെന്ന് നിന്നു, അവർ ചെന്ന് നിന്ന് മൈക്കെടുത്ത് പ്രസംഗിക്കുന്നതിന് തൊട്ടു മുമ്പായി ചെടി ഈ മാഗി ടീച്ചറിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ മണമാണ് നിങ്ങൾക്ക്, വളരെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ മണമാണ് നിങ്ങൾക്ക്. ഒരു വലിയ അധ്യാപകനായി മാറിയ ഒരു വിദ്യാർത്ഥിയുടെ അവൻ്റെ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക നടത്തിയ പങ്ക്. പ്രിയമുള്ളവരെ, ചേർത്ത് പിടിക്കലല്ല, ചേർത്ത് പിടിക്കുന്ന അനുഭവം, എത്ര വെട്ടിപ്പിടിക്കുന്നു എന്നല്ല, ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. സമ്പത്ത് വിനിയോഗിക്കുന്ന, സമ്പത്തെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക അനുഭവങ്ങൾ മാത്രമല്ല, ഒരു പുഞ്ചിരിയെങ്കിലും ഈ സന്ധ്യയ്ക്ക് കൊടുക്കുന്ന, എത്ര ശത്രുവിനെ ഉണ്ടാക്കി എന്നല്ല, എത്ര മിത്രത്തെ ഉണ്ടാക്കി എന്ന് നമുക്ക് ഈ സന്ധ്യയ്ക്ക് ചിന്തിക്കുവാൻ ഇടയാകണം. മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, കരുതുക, ഹൃദയം വിശാലമാക്കുക. അപ്പോഴാണ് രക്ഷയെന്ന ഒരു ജീവിത അനുഭവങ്ങളിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് നമ്മൾ നടന്നു വരുന്നത്. വീണ്ടും നമ്മളിങ്ങനെ ലവദോക്യ സഭയെ പറ്റി വായിക്കുന്നുണ്ട്. ലവദോക്യ സഭയോട് പറയുന്നു, നിങ്ങൾ അന്ധരായ മനുഷ്യരാണ്. നിങ്ങൾ അന്ധരായ മനുഷ്യരാണ് എന്ന് പറയുമ്പം ദൈവശബ്ദ കേൾവിയുടെ കുറവ് അവരുടെ ജീവിതത്തിൻ്റെ അന്ധതയ്ക്ക് കാരണമായി തീർന്നു. ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയാകണം. ദൈവശബ്ദ കേൾവിയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സാമൂഹിക മാധ്യമ പരിസരത്തിൽ നിന്ന് മാറി നടക്കുവാൻ, അതിനെ ഒന്ന് മാറ്റി നിർത്തുവാൻ,
ഈ സൈബർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ പറയും കുടിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കുടിക്കുന്ന ആൾക്കാരെ ചികിത്സ കൊണ്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ സാമൂഹിക മാധ്യമ ഉപയോഗമാണ് മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം അംബാനിയുടെ ജിയോ സിമ്മ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നല്ലേ. എൻ്റെ കയ്യിൽ അതാണ്, നിങ്ങളുടെ കയ്യിലോ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അതാണ്. ഒരു പക്ഷേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പഠനത്തിന് ശേഷം വന്ന അംബാനിയുടെ മകൾ തുടങ്ങിയ, പണ്ട് പട്ടി കയറിയാൻ മാത്രം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിലയൻസ് എന്ന് പറയുന്ന ഫോണ് ഇവിടുത്തെ ഇന്ത്യയിലുള്ള എല്ലാ യുവാക്കന്മാർക്കും ഫ്രീ ആയിട്ട് എത്ര ജിബി വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പെൺകുട്ടി മാറ്റി. അന്ന് മുതൽ ആ പെൺകുട്ടി ചെയ്ത കാര്യം ഇവിടുത്തെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഇവിടുത്തെ യുവാക്കന്മാരുടെ യുവതികളുടെ പ്രായമായ മനുഷ്യരുടെ മസ്തിഷ്കത്തിൻ്റെ താളം തെറ്റിക്കുക എന്ന ഒരു കാര്യമായിരുന്നു. ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. എത്ര സമയം വേണമെങ്കിലും മാധ്യമം ഉപയോഗിക്കാമെന്ന്, ഫോണില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്ന, എത്ര നല്ല ഫോൺ ഉപയോഗിക്കുന്ന, ഐഫോണിൻ്റെ ബ്രാൻഡാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെന്ന് കരുതുന്ന മ്ലേച്ഛകരമായ ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇതേ സംസ്കാരം തന്നെ വിഷം തുപ്പുന്ന സീരിയലുകളിലും സിനിമകളിലേക്കുമൊക്കെ ഇങ്ങനെ മാറി വരുന്നു. പ്രിയമുള്ളവർ, ഈ സന്ധ്യ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ബോധ്യമുണ്ടാകണം. ഇതിൽ നിന്ന് മാറി നടക്കുവാൻ, നമ്മളെ ദൈവശബ്ദത്തെ കേൾപ്പിക്കുവാൻ സാധിക്കാത്ത എല്ലാത്തിൽ നിന്നും മാറി ഒരു തിരികയാത്ര നമുക്ക് ഉണ്ടാകണം. ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അവസാനം ദൈവം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. ദൈവം നിങ്ങളുടെ ചങ്ങാതിയാകണം. നിങ്ങളുടെ ഭവനത്തിൽ പാർക്കുന്ന, വാതിക്കൽ മുട്ടുന്ന മനുഷ്യനെ നിങ്ങൾ വാതിൽ തുറന്ന് ക്ഷണിച്ചാൽ അന്നു മുതൽ അവൻ നിന്റെ ചങ്ങാതിയാണ്, അവൻ നിന്റെ കൂട്ടുകാരനാണ്. അവൻ്റെ ഒപ്പമുള്ള യാത്ര, ദൈവത്തിൻ്റെ ഒപ്പമുള്ള കൈപിടിച്ചുള്ള യാത്രയ്ക്ക് നീ ഒരുങ്ങണമെങ്കിൽ നീ വാതിൽ തുറക്കണം. നിനക്കൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. മാനസാന്തരം ജീവിതത്തിൽ തിരികെയുള്ള ഒരു യാത്രയാണ്. അപ്പൻ്റെ അന്തസ്സിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി, അപ്പൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി, സുബോധമുള്ള മനുഷ്യൻ ആരാണെന്ന ബോധ്യം, ക്രിസ്ത്യാനിയാണെന്ന ബോധ്യം, പുരോഹിതനാണെന്ന ബോധ്യം, അപ്പനെന്ന, അമ്മയെന്ന, കുഞ്ഞെന്ന, വിദ്യാർത്ഥിയെന്ന ഒരു ബോധ്യം, ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമ്മളെ വഴി നടത്തട്ടെ. ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമ്മുടെ ജീവിത ഇടങ്ങളെ ധന്യമാക്കി തീർക്കട്ടെ. ഈ 49th ഈ കൺവെൻഷന്, ഇവിടെ ഇരിക്കുന്ന എല്ലാ വൈദികരിലും ഒരുപക്ഷെ എനിക്ക് പ്രായക്കുറവുണ്ടാകാം, ഈ ഒരു കൺവെൻഷന് എന്നെ ക്ഷണിച്ച ശ്രേഷ്ഠരായ ഈ വൈദിക ശ്രേഷ്ഠന്മാർക്ക് ഞാൻ എൻ്റെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ മാത്രമാണ് ഈ സന്ധ്യയിൽ ആഗ്രഹിച്ചത്. ഞാൻ വരുന്നത് മുതൽ ഇവിടം വരെ എന്നെ ഓരോ തവണയും വിളിച്ച ജോജി അച്ഛന്, ഇന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് വന്നിരുന്നത് മെർലിൻ കൊച്ചമ്മയുടെ മനോഹരമായ പ്രസംഗമായിരുന്നു. കൊച്ചമ്മയ്ക്കൊരു പ്രത്യേക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരിക്കലും ഞാൻ കൊച്ചമ്മയെപ്പോലെ ശ്രേഷ്ഠയായ ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ പകരക്കാനല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ അല്പനിമിഷം മാത്രമാണ് ഞാൻ പങ്കിട്ട് എടുത്തത്. ഞാനീ പറഞ്ഞ വാക്കൊന്നും പാഴാകില്ലെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഓർപ്പിക്കുന്ന യേശുവിൻ്റെ മുമ്പിലും ഈ ശ്രേഷ്ഠരായ ഈ വൈദികരുടെ മുമ്പിലും വചന കേൾവിക്കായി കടന്നു വന്ന നിങ്ങളെല്ലാവരുടെ മുമ്പിലും ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാർ.